ഈ അടുത്ത കാലത്തായി അടുത്ത കാലത്തുമല്ല ഏതോരം വർഷങ്ങളായി കേരളത്തിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കണ്ടുവരുന്നത് ജൂതരുടെ ബുദ്ധികളിൽ ആവിഷ്കരിക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിലുള്ള ഇസ്ലാമിക വിരുദ്ധ ഉൽപ്പന്നങ്ങളാണ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, മുജാഹിദുൻ ജമാഅത്ത് നമുക്ക് വിടാം, അത് പോകട്ടെ. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, പുസ്തകങ്ങൾ, സാഹിത്യങ്ങൾ, ഇതിലൊക്കെ വരുന്നത് എന്താണ്? അതിലൂടെ വരുന്നത് ജൂതന്മാരുടെ ആശയമാണ്. ജൂതന്മാരുടെ ആശയമാണ്, നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? അപ്പൊ അതൊക്കെ ജൂതന്മാരുടെ ആശയമാണ്. സമസ്ത വന്നതിന് ശേഷമുള്ളതും പണ്ഡിതന്മാർ എഴുതുന്നതും പ്രസിദ്ധീകരിക്കപ്പെടുന്നതും ഒക്കെ ജൂതന്മാരുടെ ആശയമാണ്. പിന്നെ തൗഹീദിന്റെ, ഇസ്ലാമിന്റെ ആശയം ഏതാ? അതിപ്പോ ഇതാ ഈ 2006 നവംബർ 1 to 15 ഉള്ളിൽ ഇറങ്ങുന്ന ഇത് മുതലാണ് എന്ത് തുടങ്ങുന്നത്? ആകെ ഇസ്ലാമിന്റെ ശബ്ദം തുടങ്ങുന്നത്. അന്ന് മുതൽ മാത്രമേ ഇസ്ലാം തുടങ്ങുന്നുള്ളൂ, അതുവരെ കേരളത്തിലുള്ളതൊക്കെ ജൂതായുസമാണ്. ഇവിടെ വല്ല ഉദവികളുണ്ടോ? ഇവിടെ ജീതാരിക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഇത് വായിക്കൂ. നിങ്ങൾ എന്ത് കഴിച്ചുകൊണ്ടാണ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്? നിങ്ങളെ ശേഖ് എന്താണ് വാച്ചിലാക്കിയിട്ടുള്ളത് ഇത് എഴുതുമ്പോൾ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ജൂതന്മാരുടെ ആശയമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്നതെന്തോ? കേരളത്തിലുള്ള ശരീഅത്ത് കോളേജുകൾ, കേരളത്തിലുള്ള പള്ളി ദർസുകൾ, ആയിരക്കണക്കിന് പള്ളി ദർസുകൾ, ശരീഅത്ത് കോളേജുകൾ, അവിടങ്ങളിലൊക്കെ നിന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാർ, അവിടങ്ങളിലൊക്കെ പുറത്തിറങ്ങുന്ന സാഹിത്യങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ, അതിലൊക്കെ ജൂതന്മാരുടെ ആശയമാണ്. പിന്നെ ആകെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വെളാഞ്ചേരി നാലോളം ശൈഖും കൂടിയ ഈ മരവിച്ച, ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആശയങ്ങൾ മാത്രമാണെന്നോ? ഉളുപ്പില്ലടോ നിങ്ങൾക്ക് ഇത് പറയാൻ. ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ തന്നെ ഞങ്ങളൊക്കെ നാണിക്കുകയാണ്, ലജ്ജിക്കുകയാണ്. ഇത്രയും ഞങ്ങൾക്ക് അതേക്കുറിച്ച് പറയാം. സഹോദരന്മാരെ, ആലുവ തരീഖത്ത് എന്ന് പറയുന്ന തരീഖത്തിന്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ല. ഇതൊക്കെ ബാഹ്യമായ സംഗതികളാണ്. കഴിഞ്ഞോ ആലുവ തരീഖത്തുകാർ, അവരുടെ ഒരു ഫിഖ് നിങ്ങൾക്കറിയാം. അവര് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരെ കൈയൊഴിച്ചുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അവര് പറയുന്നു സമസ്തയെ അംഗീകരിക്കില്ല. എന്നിട്ട് പറയുന്നതൊക്കെ നിങ്ങൾ ജീലാനി ഓൾ ഇന്ത്യ ഫിഖ് കൗൺസിൽ, അതും ഇംഗ്ലീഷ് അക്ഷരാണേ. എന്തിനാ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പോറെ പോകുന്നു? ഇവിടെ പ്രസംഗിച്ച ആളുകൾ ഇങ്ങനെ പ്രസംഗിക്കുക, ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെ പൂകളിൽ എന്തിനു പോകുന്നു, പിന്നാലെ പോകുന്നു, അതിന്റെ പിന്നാലെ നിങ്ങൾ പോകരുതേ, നിങ്ങൾ തൗഹീദിന്റെ കരിമത്തിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരിയിട്ടിരുന്നു ഇവിടെ ആളുകൾ. അവരും പറഞ്ഞത് ജീലാനി ഓൾ ഇന്ത്യ ഫിഖ് കൗൺസിൽ. ഓ, ഇത് മുഹദീ ഷേഖിന്റെ ഫത്വ റബ്ബാനിയിലുള്ള വാക്കാ തോന്നുന്നുണ്ട്, എനിക്ക് മനസ്സിലായത് അങ്ങനെ. സഹോദരന്മാരെ, എന്തിനു പറയുന്നുണ്ടോ മതപണ്ഡിത സഭകൾ ദുഷിച്ചു നാറിയത്? നോക്കണേ, മതപണ്ഡിത സഭകൾ ദുഷിച്ചു നാറിയത് കണക്കിലെടുത്ത് സാധാരണക്കാരന്റെയും ഉന്നതരുടെയും ഫിഖ് പ്രശ്നങ്ങളെ തൗഹീദി മാർഗത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സമീപിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു ഫിഖ് കൗൺസിലിന്, വളരെ വ്യത്യസ്തമായ ഒരു ഫിഖ് കൗൺസിലാ, അതിന് ഉടനെ തുടക്കം കുറിക്കും. എന്നിട്ട് പറയുന്നുണ്ടോ പുതിയ കാല ഫിഖ് സമീപനങ്ങളെ 4 സുന്നി മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമെന്നും ആവശ്യമായ തിരുത്തലുകളും മാറ്റങ്ങളും ഈ മേഖലയിൽ സജീവമാക്കുമെന്നും കൗൺസിൽ രൂപീകരണ വേദി അറിയിച്ചു. എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങളെ ഉദ്ദേശം ഞങ്ങൾക്കറിയാം, അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ആവശ്യമായ തിരുത്തലുകളും മാറ്റങ്ങളും ഈ മേഖലയിൽ, ഫിഖിന്റെ മേഖലയിലെ ആവശ്യമായ മാറ്റങ്ങളും തിരുത്തലുകളും. നിങ്ങൾ എന്തിനാ ഈ പേര് മുജാഹിദൊപ്പം പോയിക്കൂടെ, അതല്ല നല്ലത്. പിന്നെ ഈ പേര് വെച്ച് നടക്കണോ? ജിലാനി സ്റ്റഡി സെന്റർ എന്നാക്കണ്ട, കേരള നേതൃത്വത്തിൽ മുജാഹിദ് ആയിക്കോളെ, അതാണ് നല്ലത്. ഇത് സഹോദരന്മാരെ മുജാഹിദിനത്രല്ല, ഇത് ഇവരുടെ മാറ്റൊലിയാണ്. അപ്പോ ഇതിന് കണ്ട ആരാ ഭയങ്കരനായ ആളുകളൊക്കെയാണ്. ഏറ്റവും പ്രഥമ ഖലീഫ ഷെയ്ഖ് അബ്ദുർ റഹീം ഉസ്താദ് പണ്ഡിതർക്ക് ഒരു അതുല്യ മാതൃക. ഇവരുടെ ഏറ്റവും വലിയ ഖലീഫന്റെ ഫോട്ടോ ആണ്. എന്നിട്ട് അയാളെ കുറിച്ച് പറയുന്നതൊക്കെ നിങ്ങൾ സുബ്ഹാനല്ലാഹ്. ഇക്കാലത്ത് സർവലോകത്തിനും, ഏഹേ, കേരളത്തിലെ പണ്ഡിതന്മാർക്ക് മാത്രല്ല, സർവലോകത്തിനും മാതൃകയായ ഈ പണ്ഡിതനിതാ അബ്ദുറഹീം ഉസ്താദ്. എങ്ങനെയുണ്ട്? സർവലോകത്തിനും മാതൃകയായ പണ്ഡിതനാണ് ഇദ്ദേഹം. ഇയാൾ ഏതായി വളപുരത്തെ, വളപുരം എന്നാൽ നിങ്ങൾക്ക് അറിയില്ലേ, വളപുരം തലാക്കി കിടന്ന സ്ഥലം അറിയാത്തവരുണ്ടോ? എന്റെ നാട്ടിന്റെ അടുത്ത് 4 കിലോമീറ്റർ അടുത്തുള്ള സ്ഥലമാണ് ഈ വളപുരം. ഞാൻ അതൊന്നും പറയുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയുന്നത് സഹോദരന്മാരെ, അപ്പൊ ഇതിൽ പറയുന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത സഭകൾ അതിനുള്ളിൽ ആവിഷ്കരിച്ച ഫിഖ് നിയമങ്ങളൊക്കെ തിരുത്തും മാറ്റലുകളൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ് ആലുവ തരീഖത്ത്. മനസ്സിലായോ നിങ്ങൾക്ക് ഞാൻ പറയുന്നത്? അപ്പൊ പണ്ഡിതന്മാർ ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ആലുവ തരീഖത്തിനെ വിമർശിക്കുന്നതും ആലുവ തരീഖത്ത് ശരിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നതും.
നിങ്ങൾക്കറിയണോ, ഞങ്ങൾ ഇത് പഠിക്കുന്നത് വെറുതെ ഒന്നല്ല. ആലുവ തരീഖത്തുമായി ബന്ധപ്പെട്ടവര് ആ സമസ്തയുടെ തീരുമാനം ഉണ്ടായിരുന്നതിന് മുമ്പ് തന്നെ വലിയ ഖലീഫയായ ഖലീഫമാരായ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങള് സമസ്തയുടെ വക്താക്കൾ ഈ തരീഖത്ത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി അത് പഠിച്ചിട്ട് പറഞ്ഞതാ. ആലുവി പോയി അന്വേഷിച്ചതാ, അവിടെ തരീഖത്തിൽ കൂടിയ ആളുകളെ കണ്ട് അന്വേഷിച്ചതാ, അതിൽ നിന്ന് രാജിവെച്ചവരെ കണ്ട് അന്വേഷിച്ചതാ. ഈ പറഞ്ഞ ഷെയ്ഖുമാരുണ്ടല്ലോ, ഖലീഫമാർ, ഈ ഖലീഫമാരോട് കൂടെ ഖലീഫ പട്ടം കിട്ടിയ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. രാജിവെച്ചവരുടെ നീണ്ട ലിസ്റ്റാണ് എന്റെ ഈ കയ്യിൽ. അത് നിങ്ങൾ അതറിയാം, അവരൊക്കെ നേരിൽ കണ്ടവരാ ഞങ്ങള്. നിങ്ങൾക്കറിയോ ഐ ശരീഅത്തിന്റെ ഈ തരീഖത്തിന്റെ പോക്ക് ശരിയല്ല, ഇവരുടെ തരീഖത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് കണ്ട് അതിൽ നിന്ന് രാജിവെച്ചവരാ. നിങ്ങൾക്കറിയില്ലേ, വളാഞ്ചേരിക്കടുത്ത അത്തിപ്പറ്റ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത്തിപ്പറ്റ അടിയൂർ പഞ്ചായത്തിലുള്ള സ്ഥലമാണ്. അവിടെ മുദനിസ ഒരുപാട് കാലം ദർസ് നടത്തി. നല്ലൊരു ഏരിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർസാണ്. അത് നൂറോളം കുട്ടികളുള്ള ഒരു ദർസ്. ഇപ്പോൾ 50 ഏകദേശം ശരാശരി 100-50 ഇടയിലൊക്കെ ഉള്ള കുട്ടികൾ, അത്രക്ക് വലിയ ദർസാണ്. അവിടുത്തെ മുദനിസ് ബഹുമാനപ്പെട്ട യു കുഞ്ഞാവുൽ മുസ്ലിയ ശൈഖിനെ പോയി ബൈഅത്ത് ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ അയാൾ എവിടെ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോയി അന്വേഷിച്ച് നോക്ക്. കുഞ്ഞാലു മുസ്ലിയാണെന്ന് പറഞ്ഞാൽ വെങ്ങാട് എന്റെ മൂർക്കനാട് പഞ്ചായത്ത് എന്റെ പഞ്ചായത്തുകാരനാണ്. ഇവിടത്തെ വേറൊരു ശൈഖുണ്ടല്ലോ, ഇവിടെ ഏറ്റവും ഒന്നാമത്തെ ശൈഖ് അബ്ദുറഹീം മുസ്ലിയ, ലോകത്തിന് തന്നെ സർവ്വലോകത്തിനും മാതൃകയായിട്ടുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞാലുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടുകാരൻ കെ സി സെയ്ദ് അലവി മുസ്ലിയാർ ഫൈസി. അദ്ദേഹം ഇന്ന് നമുക്കറിയാം പടിഞ്ഞാറങ്ങാടി മുദരിസാണ്, ടൗൺ പള്ളിയിലെ മുദരിസാണ്. അദ്ദേഹം ഈ ശൈഖിനെ ബൈഅത്ത് ചെയ്ത ആളല്ലായിരുന്നല്ലേ? നിങ്ങൾക്കറിയില്ലേ എന്ത് അദ്ദേഹം ഇത് രാജിവെച്ചത് എന്ന് അന്വേഷിച്ചുകൂടായിരുന്നോ? ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾക്കറിയുമോ ഈ ഷെയ്ഖ് ഇസ്മായിൽ ഷെയ്ഖിന്റെ കൂടെ ഒപ്പമുണ്ടായിരുന്ന വലങ്കയ്യായിരുന്ന യൂസഫ് മുസ്ലിയാർ ഫൈസി നെല്ലിശ്ശേരിയെ നിങ്ങൾക്കറിയുമോ? തരീഖത്തുകാർ പഠിച്ചോളൂ, ഏറ്റവും വലിയ അയാൾക്ക് ചിഷ്തി തരീഖത്തിന്റെയും ഖാദിരിയ തരീഖത്തിന്റെയും ഒന്നിച്ച് ഹിർദ് ഖിലാഫത്തും മൊക്കപ്പാള് ഒന്നിച്ചത് കൊടുത്ത ആളയാൾ. അല്ല, ഞാനത് പിന്നീട് പറഞ്ഞാൽ ആ യൂസഫ് മുസ്ലിയ ഫൈസി അത് മുദരിസാണ്. അദ്ദേഹം അതിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലെങ്കിൽ കേട്ടോളൂ. അഷറഫ് മുസ്ലിയ ഖലീഫയായിരുന്നില്ലേ, ബൈഅത്ത് ചെയ്തില്ലേ, രാജിവെച്ചില്ലേ? മൊയ്തീൻ മുസ്ലിയാർ ബാത്തവി രാജിവെച്ചില്ലേ? അതുപോലെ ഒതറൂർ അബ്ദുൽ ജബ്ബാർ ബാത്തവി, ഞാൻ പരിചയമുള്ള വ്യക്തിയാണ്, ബൈഅത്ത് ചെയ്തിരുന്നു, ഖലീഫയായിരുന്നു, വലിയ ആളായിരുന്നു. അദ്ദേഹം രാജിവെച്ചിട്ടില്ലേ? നിങ്ങൾക്കറിയില്ലേ സഹോദരന്മാരെ? എന്തിന് ഞാൻ അങ്ങനെ നീട്ടി? കോട്ടയം സുബൈർ മുസ്ലിയാർ, അതുപോലെ തന്നെ മുഹമ്മദ് സാലിഹ് മുസ്ലിയാർ, BPM ഫൈസി, അങ്ങനെ ഒട്ടനേകം ആളുകൾ, പണ്ഡിതന്മാരും മുദരിസുമാരുമായിരുന്ന ആളുകൾ ഈ തരീഖത്തിൽ സാധുക്കൾ പെട്ടിരുന്നു. 2-3 തവണ ശൈഖിനെ കാണാൻ പോയതോടുകൂടി തന്നെ അവർക്ക് തരീഖത്തിനെ കുറിച്ച് അല്പൊരു വിവരമുള്ളവരായതുകൊണ്ട് അവരൊക്കെ അതിൽ നിന്ന് രാജിവെച്ചു. അപ്പൊ ഞങ്ങളെ സമസ്തയുടെ ഉലമാക്കൾ ഇതിൽ പഠിച്ചിട്ടാണ് പറയുന്നത്, വെറുതെ അല്ല. ആരെങ്കിലും വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് എന്താ, അയാൾ തരീഖത്തോ ശൈഖോണ്ടോ ആണ് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ, ഓരോ ഏതൊരു ഇത് നടന്നോട്ടെ. പക്ഷെ അത് ഇസ്ലാമിന്റെ പേരിലും ഇമാം ഷെയ്ഖ് മുഹജിദ്ദീൻ ഷെയ്ഖിന്റെ പേരിലും ആണോ, അത് ശരീഅത്തിന്റെ നിയമങ്ങൾക്ക് അനുസരിച്ചാണോ, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കിയിട്ട് തന്നെ ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. അപ്പൊ നിങ്ങളുടെ ഈ ഷെയ്ഖുമാരെ കുറിച്ചും തരീഖത്തിനെ കുറിച്ചും ഒക്കെ അതിൽ അംഗങ്ങളായ ആളുകൾ സഹോദരങ്ങളെ അതിൽ നിന്ന് രാജിവെച്ച് പോന്നിട്ടുണ്ട് പലരും. ഞങ്ങൾ അവരെ കണ്ടും പഠിച്ചിട്ടുണ്ട്, അല്ലാതെയും പഠിച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമെന്ന് പറഞ്ഞ് നാളെ മറുപടി പറയാൻ വരണ്ട, അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. നിങ്ങൾ നോക്കുക. അപ്പൊ ചുരുക്കത്തിൽ ഈ തരീഖത്ത് എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെന്താണെന്ന് സമസ്തയുടെ ഉലമാക്കൾ പഠിച്ചതുകൊണ്ടാണ് അത് ഈ ആലുവ തരീഖത്ത് ശരിയല്ല എന്ന് പറയാനുള്ള കാരണം. ഇവിടെ പ്രസംഗിച്ച ഇസ്മായിൽ ഫൈസി എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, തരീഖത്ത് അതുകൊണ്ട് എല്ലാവരും സ്വീകരിക്കണമെങ്കിൽ അനിവാര്യമാണ്. കാസറ്റൊക്കെ എന്റെ കയ്യിലുണ്ട്. തരീഖത്ത് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ഞാൻ പറയുന്നു, അതൊരു നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണല്ലോ. തരീഖത്ത് എന്ന് പറഞ്ഞത് എല്ലാവർക്കും നിർബന്ധമാണോ അല്ലേ? നമ്മളൊന്ന് പഠിച്ചിരിക്കണം. ഇപ്പം നമ്മൾ ഏതാലും ഇപ്പം കൂടുമ്പോൾ ആലുവ തരീഖത്ത് മാത്രം പോകട്ടെ, വേറെ ഉണ്ടല്ലോ, നമ്മൾ കോറ്റൂർ തരീഖത്ത്, വേറെ രണ്ട് മൂന്ന് തരീഖത്ത് ഉണ്ടല്ലോ, വേങ്കാട് തരീഖത്ത് വേറെ മറ്റൊരു ഫോട്ടോ സ്റ്റാറ്റാ, വേറെ ആലുന്തറ തരീഖത്ത്, അതൊക്കെ പിന്നെ കഥ കഴിഞ്ഞു, അതിനൊക്കെ അവിടെ നാള് നമ്മൾ കുഴിച്ചു മൂടി കഴിഞ്ഞു. സഹോദരന്മാരെ, ഇങ്ങനെ കുറെ തരീഖത്ത് ഉണ്ടല്ലോ. അപ്പൊ ഈ തരീഖത്ത് എന്ന് പറയുന്നത് നിർബന്ധമായ സംഗതിയാണോ അല്ലേ, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ കൂടുതൽ ഉദാഹരണത്തിലൊന്നും പറയുന്നില്ല. 4 അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ 4 മദ്ഹബുകളുടെയും മുഫ്തിയായിരുന്ന ഷെയ്ഖ് അബു സഹനാ അഹമ്മദ് ഗോയ ഷാലിയാത്തി റഹിമഹുല്ലാ, ഷിഹാബുദ്ദീൻ ഷാലിയാത്തി റഹിമഹുല്ലാ, മഹാനവരുടെ ഫതാവല്ല സഹരിയയാണ്. അതിലൊരു ചോദ്യവും മറുപടിയും കാണാം. അതിന്റെ 53-ാമത്തെ ചോദ്യം, മഹാനവരുകളോട് ചോദ്യം,
Waka Jonathan Marbury Barrigan, Wakaudu Sagiri, Halyajibu Itihadu Sheikhi, Sheikh in a Bakalum, Sheikh in a Tariqat in the Sheikh and Dakalum Bakalok and Nirpandamano, Halyajibu Itihadu Sheikhi, Sheikh in a Bakal Nirpandamano, Fal Java Buhanhu, Adinda Marbury Namaraya, Yanda Marbury, Annahu La Yajibudalika, Ujub and Sharriyan. Syariat itu dari standar itu syariah yang ubat dili, orang syeikh ini, nama le suci gari kali, ada itu tariqat tu suci gari kita, yang ngadu nirbanda mila, ni nalla. Ibarat perasaan kita saat ini kerana pandi dan yang dewan ini Ismail, Khalifah orang perijai perhati allo, ayat le barang itu nirbanda ane, Ahmad Syahabuddin syariati, nah, madhya bilum fatu bagul kajogena ini na pandi kan. Mahan parainu, adi nirbanda mila. Nokeninggal, balik aja ujuban negeriya. Nenir baru ni kara sahih ni orang baru. Nenir baru ni nakal kalo budhari ni kalo. Umaran pati parainu. Kitab imah nenir baru ni keranda tilin ni nakal ayi parainu. Inna tarab syeikh bi syar'i, ini sabi wajibin. Ujuban syar'iyan. Syar'iyah ya wajibaya. Oru karya mila adi. Selama ayu udhari ni ane. Ane dalam guru baik sesamengalai ni. Apa tu nirbanda mila? Yang pernah dengar lo sahodran kita ni, mungkin yang negara tu pernah dengar ni manusia ni. Syeikh ini, apa sih munda agil itu ni salik suluk inja martabai leliti, orang orang kanan. Ah martabai leliti, ada kanan ni muslim ini kalau kokke syeikh ni rupanya mana? Yendu parahnya gaya orang gil, kahaja beriya bejara ini kum. Ini ni kalau kokke bukumara perta, al-miyariyarul muharrab ini ni yendu ti tonu ti anjamat pejil. Syeikh ini sih kali kel ni rupanya mundo. Kanda berat ini dah buktikan tiada terima dengan tiada nama berani. Adik-adik anda manusia. Ia, sehari ini sri gerik kel nirbanda mundo. Almiyari yarul muarram. Adik-adik ini tuh di tonton tiada jamat terpejil paranya. Fasehi khut terbiati. Terbiati ini sehari leisabi laruriin. Kanda. Leisabi laruriin di kuli sahikin. Yalla sahikin tuh nirbanda maya sanggadi yalla. Allah, ada Hindu kundi, ada yang insya Allah, ada yang waktu itu wal jawaiyum, ya pi ustaz ini kerana doa hendak undi. Wah, inna maya hatta julahi manfi ini berada tu dihirin masjidul sahibersin. Nere, cove, kalangnya rahita maya ibadat tu kal cahyaan kadi ini hari kalu undo. Awer kita cahyaan dah awer cahyaan. Adit ni biveri dah maya cahyaan kadi ini awer. Adal kuba tu cahyaan kadiyat awer ikke, eti kadiyat awer um. Salik inna martabai leti awer kalu kum matra mahan. Sheikh terbiar tu ada sih mula tu. Ini ada apa lagi ini? Kanda beram apa lagi ini? Allah. Samasta kari apa lagi ini? Allah. Di loka proses tu pandi dan mal. Ninggal di kandi tilengi. Orang ni edit bercuru. Alnya orang yang haru muarwab. Ini ninggal kariu. Yaitara geran tenggel. Bukan apa dah dah. Ya Allah. Abdullah sih dapat ilmu. Udari kapurna. Kitabul Ibris. Ibris ini mesti sama sama itu ada cawdiam. Yendal. Bukan apa terberod, Allah orang orang kum, Syeikhinnya, abisnya bundo, Syeikhinnya abisnya bundo, ah cawat tinne mahaan orang orang marubadi barang itu karam, Allah orang kum abisnya mila, albi ya maya parisudhi unda kelane, khalil mila de, takar orang orang mila de, undi cibadat itu jayan kundu bejut nahl orang orang Syeikhinnya abisnya mila, sahodran mare ini tinggal kariyo, wotu walay regeran tenggali ini karam kariyum, ya nahl, ini orang asyam. Bohuman apa tu Syeikhuna kanda punya mustahil. Allahu Akbar. Tulang dunia ini sepatutnya menjadi marah berde. Mahaan awalgal, yang dia kitab tariqat itu yang tu parah ini orang mustahil. Ini mustahil tidak ada parah ni. Sahodar mar cinti kalam. Ini na vibarishikan berendi matra mana. Ini halu waktu tariqat ini halu gal. Ibu ada urus peribadi sanggari picarum. Awer da anji halif amari persaing koi injil. Hariu ninggal. Anjir balik bawa orang umpama persen ni cerita, ini buku tertentu, bukan apa tak kanda pada ustaz ini, abis mandi raya pun malah ustaz ini, oke, jujur sama ya bahasa ini, ini tidak kena, ada yang tidak pernah yang kalau betul ini kita mesti ikut mana sila, ada orang apa seram, ini pada sisi kepada ini mundai balik dari, atau yang mana itu, sahodar mana yang dah ni, ni kalau cinti cinta orang kanda pada katuan nak, kanda pada ayam. Allah, ulama um syarumang tahatadi misabal. Agar sakti anda cuba tirulla, yaitu dusit cawat. Yang ada yang baru jawab kita tidak beraya. Ibarat persen kita fadlullah maulabi beranya, fadlullah khalifah beranya, jawab kita tidak jangan berayunu. Enda warga undung kuatun tidak. Ninggal cinti keram, orang syeikh, alangkah orang khalifah,
ഒരു മുരീദ് അവന്റെ വാക്കിൽ വാഴയിൽ നിന്ന് വരേണ്ടുന്ന പദങ്ങളാണോ ഇത്? നിങ്ങൾ ചിന്തിക്കുക. ഏറ്റവും കുശിച്ചവർ, ഏറ്റവും വൃത്തികെട്ടവർ എ പി ഉസ്താദിന്റെ ഗ്രന്ഥം വായിച്ച് തിരുമറി നടത്തി എന്ന് പറഞ്ഞിട്ട്, അതെന്താന്ന് ഞാൻ പിന്നീട് പറയാം ഇൻഷാല്ലാ, തിരുമറി നടത്തി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഏറ്റവും കുശിച്ചവർ, ഏറ്റവും വൃത്തികെട്ടവൻ, ഏറ്റവും വൃത്തികെട്ട സാധനം മൂല്യമാരായിരിക്കും. ഇവിടെ പ്രസംഗിച്ചയാളാണ്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, കേസറ്റ് എന്റെ കയ്യിലുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ശ്രോതാക്കളെ, നിങ്ങളാരും ചെയ്യാത്ത കാര്യമാണ് മൂല്യമാർ ചെയ്യുന്നത്. അത് ശരിയാണ്, കാരണം മൂല്യമാർ ദർശനത്തിനുണ്ട്, വത്തു കൊടുക്കലുണ്ട്, കലാവുണ്ട്, പലതുമുണ്ട്. അങ്ങനെയാണെങ്കിൽ തെറ്റില്ല. ഈ പണ്ഡിതരുടെ ഷെറിൽ നിന്ന് കോട്ടുമലയിലെ ആളുകൾ രക്ഷപ്പെടണം, അദ്ദേഹത്തിന്റെ വാക്കാണ്. ഇവരെ പോലെ ഈ പണ്ഡിതന്മാരുടെ നല്ല, ഈ പണ്ഡിതന്മാർ ദർശനം നടത്തുന്നവരുണ്ട്, മുദരിസുമാരുണ്ട്, വലിയ ദീനി സേവനം ചെയ്യുന്ന ആളുകളുണ്ട്, അവരെയൊക്കെ കാണുമ്പോൾ ഇവരെ പോലെ ആവാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ആരും വിഷമിക്കണ്ട. അങ്ങനെ ആവാൻ കഴിയാത്തതിൽ അള്ളാഹുവിനെ സ്തുതിക്കുക. തരീഖത്താണ് ഈ കേൾക്കുന്നത്, മനസ്സിലായിട്ടുണ്ട്? ഉലമാക്കളെ പോലെ ഇൽമുള്ള ആളുകൾ ആവാൻ നിങ്ങൾക്ക് കഴിയാത്തതിലെ നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചോളീ. എന്തിരുന്നാലേ നമ്മളെ ആലുവ പുകയില്ലാത്ത അടുത്ത് പുകയിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇൽമുള്ളവരുണ്ടെങ്കിൽ കള്ളി പൊളിയും, അതാ വിഷയം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്നിട്ട് പറഞ്ഞു, ഈ പണ്ഡിതനെ ആദരിക്കാൻ എനിക്ക് മനസ്സില്ല. തരീഖത്താണിത്, ഇതാണ് ആലുവ തരീഖത്ത്. ഈ പണ്ഡിതനെ ആദരിക്കാൻ എനിക്ക് മനസ്സില്ല എങ്കിൽ, ഇയാൾ ആദരിക്കുകയാണെങ്കിൽ ഇബ്ലീസിനെയും ആദരിക്കേണ്ടി വരും. എങ്ങനെയുണ്ട്, മനസ്സിലായോ നിങ്ങൾ? എന്താണ് ഇത്ര മാത്രം ബഹുമാനപ്പെട്ട എ പി ഉസ്താദും അതുപോലെ പൊന്മള ഉസ്താദിന്റെയും രണ്ട് ഗ്രന്ഥങ്ങൾ എടുത്തുകൊണ്ടാണ് സഹോദരന്മാരെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായിരുന്നു വിഷയം? ഇവിടെ എന്താണ് തിരുമറി? നമുക്കൊന്ന് നോക്കാം, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. എന്താ അവിടെ തിരുമറി? ഇതാ ത്വരീഖത്തിന്റെ അനുബന്ധ അറിവുകൾ. ഈ ഒരു പുസ്തകം ത്വരീഖത്തില്ലാത്ത ശരീഅത്ത് എന്ന പേരിൽ ഒരു ഹെഡിങ് ഉസ്താദിനും. എന്താ അതിൽ പറയുന്നത്? അതായത് എല്ലാ ആളുകൾക്കും ത്വരീഖത്ത് വേണം എന്ന ഒരു നിബന്ധന ഇല്ല. ഉസ്താദ് ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ ഞാൻ വായിക്കാം. ഇപ്പൊ ഞാൻ എന്റെ വക ഒന്ന് പറഞ്ഞു എന്ന് പറയണ്ട. ത്വരീഖത്തില്ലാതെ ശരീഅത്ത് കൊണ്ട് മാത്രം കാര്യമില്ലെന്നും ത്വരീഖത്ത് നിർബന്ധമാണെന്നും ചിലർ വാദിക്കുന്നു. ആരെ പോലെ? ആലുവ ത്വരീഖത്തുകാരെ പോലെ. ഈ ആശയം അടിസ്ഥാനരഹിതമാണ്. ഇത് ശരിയാണെന്ന് വെച്ചാൽ ചരിത്രത്തിലെ കോടാനുകോടി ജനങ്ങൾ വഴിതെറ്റിയവരാണെന്നു വിധിക്കേണ്ടതായി വരും. യാതൊരു തരീഖത്തുമായും ബന്ധമില്ലാത്ത ജനലക്ഷങ്ങൾ ഇന്നും ലോകത്തുണ്ട്. ശരിയല്ലേ? ലോകത്ത് കഴിഞ്ഞുപോയ ആളുകൾ ഇപ്പോഴും തരീഖത്തുള്ളവരും ഇല്ലാത്തവരും കൂടി ആയാണ് എത്ര ആളുണ്ടായത് നിങ്ങൾക്കറിയാം. കോടാനുകോടി ആളുകൾ തരീഖത്തില്ലാത്തവരാണ്. അപ്പൊ അവരൊക്കെ പിഴച്ചവരാണ് എന്ന് പറയേണ്ടി വരും. ഈ പാവങ്ങളൊക്കെ പാപികളാണെന്ന് വിധിക്കുന്നതിന്റെ ആപത്ത് ആർക്കും ആലോചിക്കാവുന്നതാണ്. ആരാണ് അങ്ങനെ ഒരു വിധി മുസ്ലിങ്ങൾക്കെതിരെ ഉന്നയിക്കാൻ ധൈര്യപ്പെടുക? ആരും ധൈര്യപ്പെടൂരല്ലോ. ഉസ്താദ് വസ്തുതകൾ പറയാം. മാത്രമല്ല, ഇത്തരമൊരു നയമാണ് ശരിയെങ്കിൽ നമ്മുടെ പൂർവസൂരികൾ പൊതുജനത്തെ തരീഖത്തുമായി നിർബന്ധമായും ബന്ധപ്പെടുത്തുമായിരുന്നു. അങ്ങനെ കാണാത്തതു തന്നെ ഈ ധാരണ തെറ്റാണെന്നതിനു മതിയായ തെളിവാണല്ലോ. അപ്പോ പൂർവികരായ ആളുകൾ എല്ലാവരും നിർബന്ധമായി തരീഖത്തെടുക്കില്ലേ? നിർബന്ധമായും തരീഖത്തെടുക്കൂ എന്ന് പറഞ്ഞ് തരീഖത്തെടുപ്പിക്കുമായിരുന്നു. അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി, തരീഖത്ത് എല്ലാവർക്കും നിർബന്ധമാണ് ഒരു സംഗതിയാണ്, ആ സംഗതി അല്ല എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് ഉസ്താദ് പറയാം, നോക്ക് നിങ്ങൾ, ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ അബീ ബക്കർ അൽഹൈദറൂസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. നമ്മുടെ പക്കൽ അള്ളാഹുവിലേക്കുള്ള സത്യവഴി ശരീഅത്ത് അല്ലാതെ മറ്റൊന്നുമില്ല. ശരീഅത്ത് ആകുന്നു അടിത്തറയും ശാഖയും. മസ്ലകുല്ല തഖിയായ പേജ് 13. എന്നിട്ട് പറയുന്നു, ത്വരീഖത്തിനെ നിഷേധിക്കുകയല്ല. ശരിക്ക് ശ്രദ്ധിക്കണം നിങ്ങൾ, ത്വരീഖത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല എന്നല്ല പറയുന്നത്. ത്വരീഖത്തിനെ നിഷേധിക്കുകയല്ല, ത്വരീഖത്തില്ലാതെ ശരീഅത്തുണ്ടാകാമെന്നും ശരീഅത്തില്ലാതെ തരീഖത്തുണ്ടാകില്ലെന്നും സ്ഥാപിക്കുകയാണ് ഇവിടെ. തരീഖത്തിന്റെ സംഗതി ഇല്ല എന്നല്ല, തരീഖത്തില്ലാതെ ശരീഅത്ത് ഉണ്ടാവാം. അതേപോലെ തരീഖത്തുണ്ടോ എന്നാ ശരീഅത്തില്ലാതെ ഉണ്ടാകാനും പാടില്ല എന്ന ആശയം സമർപ്പിക്കുകയാണ് ഇവിടെ. എന്നിട്ട് അതിന് ഉപോൽ ബലകമായിട്ടാണ് ഇബ്രാഹിമു ദസൂഖിയുടെ ഒരു ഉദ്ധരണി ഇതിൽ കൊടുക്കുന്നു. അതാണ് ഇവിടെ എല്ലാവരും പ്രസംഗിച്ചത്. വലിയ കൊടും ബാധകമായി ഇവിടെ എല്ലാ ആലുവക്കാരും കൊടും ബാധകമായി വിവരിച്ചത് അതാണ്. ഞാൻ വിവരമുള്ള മലയാളം തിരിയുന്ന ആലുവക്കാരുണ്ടെങ്കിൽ അവരെ ഞാൻ
ഈ ശബ്ദം ശ്രവിക്കുന്നവരെ ഈ വരികളിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. സഹോദരന്മാരെ, എന്താ ഇബ്രാഹിമുദ്ദസൂഫി പറയുന്നത്? ഇമാം ഇബ്രാഹിമുദ്ദസൂഫി പറയുന്നത് കാണുക, കർമ്മശാസ്ത്രജ്ഞൻ അല്ലാഹു കൽപ്പിച്ച പോലെ ഇബാദത്തും ശരഈ ആജ്ഞകളും കൊണ്ടുവന്നാൽ പിന്നെ അവന് ഒരു ശൈഖ് വേണമെന്നില്ല. അതായത് ഇബ്രാഹിമുദ്ദസൂഫി തങ്ങൾ പറയുന്നുണ്ട്, ഒരാൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, തരീഖത്തിൽ തരീഖത്ത് കൊണ്ട് വിവക്ഷിക്കുന്നത് ഇബാദത്തുകൾക്ക് ഇഖ്ലാസ് ഉണ്ടാക്കുക എന്നതാണ്. അങ്ങനെ ഒരാൾക്ക് ഒരു തകരാറുമില്ലാതെ പൂർണ്ണ ഇഖ്ലാസോടെയും തകരാറുകളില്ലാതെയും ഇബാദത്ത് കൊണ്ടുവരാൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ? എന്നാൽ പിന്നെ തരീഖത്തിന്റെ ഷെയ്ഖിന്റെ ആവശ്യമില്ല എന്ന് ഇബ്രാഹിമുദ്ദസൂഫി പറഞ്ഞിരിക്കുന്നു എന്നാണ് ഉസ്താദ് എ പി ഉസ്താദ് മുഹമ്മദരായ അഭിമന്യരായ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ആദ്യം കണ്ട് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാ അല്യവാഖീത്തുവൽ ജവാഹിരി എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് ഉദ്ധരണി, അതിന്റെ ശേഷമുള്ളത് കാന്തപുരം കട്ടിരിക്കുന്നു. അദ്ദേഹം പെരുങ്കള്ളനാണ്, മഹാകള്ളനാണ്, വൃത്തികെട്ടവനാണ്, ഏറ്റവും വൃത്തി ദുഷിച്ചവനാണ്, അങ്ങനെ പറഞ്ഞ് വാക്കുകളില്ലാത്ത വിധം സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഇദ്ദേഹം ഇകഴ്ത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടോ യവാഖീത്തുവൽ ജവാഹിർ അദ്ദേഹം വായിക്കുന്നു, കാന്തപുരം ഉസ്താദ് കട്ടു എന്ന് പറഞ്ഞ ഭാഗം വായിക്കുന്നു. ഏതാണത്? ഞാൻ വായിച്ചത് ആഴിബാറത്ത് കണ്ടോ. വഖദ് കാന സയ്യിദി ഇബ്രാഹിം ദസൂഖി റഹിമഹുല്ലാ യഖൂലു ലൗ അന്നൽ ഫഖീഹ അതൽ ഇബാദാത്തി വൽ മഖ്മൂറാത്തി ശർഇയത ബിഗൈറി ഇല്ലത്തിൻ കമാ അമറഹുല്ലാഹു തആല ലസ്തഗനാനി ശൈഖി. ഇതാണ് കാന്തപുരം തന്റെ പുസ്തകത്തിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, പൊന്മള തന്റെ പുസ്തകത്തിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ അവര് പറയാം. എന്നിട്ട് അതിന്റെ ശേഷമുണ്ട്, അതേതാ? വലാകിന്നഹു അതൽ ഇബാദാത്തി ബിഗൈറിൻ വ അംറാദിൻ ഫലിദാലിക യഹ്താജ ഇലാ തബീബിൻ യുദാവീഹി ഹത്താ യഹ്സുല ലഹു ശിഫാഉ. ഈ ഭാഗം അവർ കട്ടുവച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നമുക്കത് കട്ടുവെക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. അതിൽ പറയുന്ന വിഷയമൊന്ന് വേറെ, അപ്പുറത്തുള്ള വിഷയമൊന്ന് വേറെ. അത് എന്തിനാണ്? ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വിചാരത്തിന് ഗണ്ണിക്കാനാണ് അവരിത് ഉപയോഗിക്കുന്നത്. കാന്തപുരം ഉസ്താദ് ഇതിൽ പറഞ്ഞ വിഷയം എന്താന്ന് ആദ്യം അറിയണ്ടേ? അതിനാണല്ലോ ഉദ്ധരണിയായിട്ട് ഉസ്താദി ഉദ്ധരണി യവാഖീത്തുവൽ ജവാഹിർ എന്ന കിതാബിൽ നിന്ന് ഈ ഉദ്ധരണി എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. എന്താ? ശൈഖ് ഇല്ലാതെ, ത്വരീഖത്തില്ലാതെ തന്നെ ശരീഅത്ത് ഉണ്ടാവാം. ഒരാൾക്ക് ഇബാദത്ത് ഭംഗമൊന്നും കൂടാതെ ശരിയായ ഇഖ്ലാസോടെ ചെയ്യാൻ പറ്റുമോ? എന്നാ പിന്നെ ശൈഖിന്റെ ആവശ്യം കേട്ടോ. ഇതാ ഉസ്താദ് പറഞ്ഞത്. അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട ശൈഖുന അവറുകള് ഈ ഇബാദത്ത് സഹോദരങ്ങളെ ഈ പുസ്തകത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ അതിന്റെ ബാക്കിയായി കട്ടുമെന്ന് പറഞ്ഞാൽ ബാക്കി എന്തെല്ലാം ജവാഖീത്ത് ജവാഹിർ രണ്ട് വാള്യുള്ളേ, അല്ലെങ്കിൽ രണ്ട് പതിപ്പുള്ളേ, അത് മുഴുവനും കൂടി ഈ പുസ്തകത്തിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്താ ഈ പറയുന്നത്? എവിടുന്നാ ഇവർ വരുന്നത്? അതിന്റെ ബാക്കി കട്ടിരിക്കുന്നു, കട്ടിരിക്കുന്നു. പെരുങ്കള്ളൻ, മഹാകള്ളൻ, തൊലിക്കട്ടി അപാരം, എന്തെല്ലാം വാക്കുകളാണ്! എന്താ ഈ ബാക്കിയുള്ളതിൽ പറയുന്നത് നോക്കണ്ടേ സഹോദരന്മാരെ. ഈ ബാക്കിയുള്ളതിൽ പറയുന്നത് എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് ഇബാദത്തിൽ തകരാറൊന്നും കൂടാതെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഷെയ്ഖിന്റെ ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട ഇമാം ദസൂഖി തങ്ങൾ പറഞ്ഞതോ, അതേ അവസരത്തിൽ അവൻ വലാക്കിന്നു അതൽ ഇബാദാത്തിൻ ഇല്ലത്തുകൾ രോഗങ്ങളോടുകൂടെയും ഭംഗത്തോടുകൂടെയും അമ്രാലിൻ അങ്ങനെ രോഗങ്ങളോടുകൂടെ ആണോ ഇബാദത്ത് കൊണ്ടുവരുന്നത്? അങ്ങനെയാണെങ്കിൽ ഫലിദാലിക ജഹിത്താജയില പ്രദീപിൻ യുദാവീഹി, അങ്ങനെയുള്ള ഘട്ടത്തിൽ അത് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ഡോക്ടറെ, ഒരു വൈദ്യരെ ആവശ്യമാണ്. ഹത്തായ ഹസുരലഹു ഷിഫാവു, അപ്പോഴാണ് അവർക്ക് ശമനം കിട്ടുവാൻ. അല്ലാർക്കാ തർക്കമുള്ളത്? തരീഖത്ത് എന്ന് പറയുന്നതിന് അപ്പോഴാണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാൾ അതാ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുമാണ്. അതൊക്കെ മൂടി വെച്ചിട്ട് ഇവിടെ പറഞ്ഞു ബാക്കി കട്ടു, ബാക്കി കട്ടു. അതൊരു സുഖമുള്ള പരിപാടിയാണോ? കാന്തപുരം കട്ടു എന്നിങ്ങനെ പറഞ്ഞാൽ വലിയൊരു കട്ടു എന്ന് പറയുക, അത് ഇവലക്ക് ഒരു വലുതാകാൻ ഒരു മാർഗമാണല്ലോ. അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു, അതിന്റെ ബാക്കി നിങ്ങളും കട്ടിരിക്കുന്നു. ഇവിടെ വായിച്ച മൗലവിയെ, ഫൈസിയെ, ഖലീഫയെ രണ്ടു വിളിക്കുന്നു. ഇതിന്റെ അപ്പുറം വായിക്കാൻ പറ്റുമോ? എന്താ അപ്പുറത്തുള്ളത്? അപ്പുറത്ത് ശൈഖിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാ പറയുന്നത്. അത് വായിച്ചിരിക്കുന്നു. ഞാൻ പറയാം, ബാക്കി വായിക്കാ, നോക്ക് നിങ്ങൾ. ഇക്കാരണത്താൽ
തരീഖത്തിന്റെ ആൾക്കാർ ഹൽവത്തിന്റെ ഇയാമേ കണ്ടല്ലോ, ഇതൊന്നും താബിഈങ്ങളായ ആളുകൾ അതിൽ നിന്നൊക്കെ മുക്തരായിരുന്നു, അവർ ഐശ്വര്യമായിരുന്നു, അവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളെ തരീഖത്തുല്ല, ഷെയ്ഖുല്ല, റിയാളില്ല, ഹൽവത്തുല്ല. ഇത് നിങ്ങൾ ബോധപൂർവം മൂടി വെച്ചില്ലേ, കട്ടുവെച്ചില്ലേ? നിങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞതൊക്കെ അവരോട് വെച്ചുകൊടുത്തത് അത്രേ എനിക്ക് പറയാനുള്ളൂ. നേരത്തെ ഏൽപ്പിസ്ഥാനിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ബ്രൗൺ ഫിറ്റ് ചെയ്തത് എനിക്ക് എന്റെ വായനുള്ളത് പറയാൻ കഴിയില്ല, അത്ര എനിക്ക് പറയാം. സഹോദരന്മാരെ, ഇത് നിഷേധിക്കാൻ കഴിയോ? ഇതിന്റെ ബാക്കി വായിച്ചിട്ടില്ല എന്ന് പറയാൻ ഇവിടെ ഏതെങ്കിലും ഷെയ്ഖോ മുരീദോ ഉണ്ടോ? ഇത് ബാക്കി ഞാൻ ഈ പറഞ്ഞത് കിതാബിൽ ഇല്ല എന്ന് പറയാൻ കഴിയോ? അല്ല, ജവാഹിത്തുവൽ ജവാഹിർ അല്ല ഇത് എന്ന് പറയാൻ കഴിയോ? അതിന്റെ ബാക്കി കട്ടുവെച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയോ? അങ്ങനെ പറഞ്ഞാൽ എണ്ണാട് പോകും, ആഫീസാണ് കൂട്ടേണ്ടി വരും. ഞങ്ങൾക്കറിയത്, ഞങ്ങളിത് പഠിച്ചിട്ട് ഞങ്ങളെ കുറിച്ച് വിധി പ്രഖ്യാപിക്കണേ, അത് മനസ്സിലാക്കണം. വലാക്കിൻ കണ്ടോ, അങ്ങനെ പറയുന്നു. അപ്പോ കാന്തപുരം കട്ടിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കാം. കാന്തപുരം എന്തൊരു വിഷയത്തിനാണോ ഇബാറത്ത് പറഞ്ഞത്, ആ ഇബാറത്ത് ഇമാം ഗസൂഖിയുടെ ഇബാറത്ത് തന്നെയാണ്, അത് അൽ യവാഖിത് വ ജവാഹിർ എന്ന് ഉദ്ധരിച്ചതുമാണ്. പിന്നെ അപ്പുറത്തുള്ള വിഷയം എന്താ, തകരാറുകളോടുകൂടെയാണെങ്കിൽ തരീഖത്ത് വേണം, അത് കാന്തപുരം നേരത്തെ പറഞ്ഞതെന്നില്ലേ. ഇത് പറഞ്ഞിട്ട് കാന്തപുരം കട്ടു എന്ന് പറഞ്ഞിട്ട് തുടർന്നുള്ളത് നിങ്ങളാണ് കട്ടിട്ടുള്ളത്, അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? അപ്പൊ ഏറ്റവും വലിയ പെരും കള്ളം താൻ ആരുവ തരീഖത്ത് വാരാണ് എന്ന് എനിക്ക് പറയാം. അത്ര ഞാൻ പറയുന്നുള്ളൂ, കൂടുതൽ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് കാന്തപുരത്തിന്റെ നിങ്ങൾ കാന്തപുരം പെരുങ്കള്ളം, കാന്തപുരം പെരും മഹാദോഷി വൃത്തികെട്ടവൻ എന്തൊക്കെ എന്റെ വാക്കുകൾ, എന്റെ നാം അതിന് വഴിപ്പെടുന്നില്ല. സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ഷെയ്ഖുൽ സമാൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, അതുപോലെ അഭിവന്ദ്യരായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ, അഭിവന്ദ്യരായ ഉസ്താദ് പൊന്മണ അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഉസ്താദുമാർ ദല്ലിക്കുത്തു ഉസ്താദ് തുടങ്ങി സമസ്തയുടെ ഈ സുലൈമാൻ മുസ്ലിയാർ, ഞങ്ങളുടെ ബാബ മുസ്ലിയാർ തുടങ്ങിയുള്ള പണ്ഡിത വരേണ്യന്മാർ, സമസ്തയുടെ ഉലമാക്കലുണ്ടല്ലോ, അവരൊക്കെ ജീവിതത്തിൽ പോകട്ടെ കാന്തപുരം ഉസ്താദ് ഒരു ദിവസം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരുവക്കാര് മുഴുവനും കൂടി ആയുസ് മുഴുവനും ചെയ്താൽ അവർക്ക് ആ പ്രവർത്തനം ചെയ്യാൻ കഴിയുകയില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. ഞങ്ങളുടെ പണ്ഡിതന്മാർ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്, പൊന്മള ഉസ്താദ്, ഉള്ളാൾത്തങ്ങള് സുലൈമാൻ ഉസ്താദ്, ഇങ്ങനെ ഉസ്താദ് ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ കാലിലുള്ള ചെരിപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണെടുക്കാൻ പോലുമുള്ള യോഗ്യത ആലുവക്കാരെ നിങ്ങൾക്കില്ല എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. എന്നിട്ട് നിങ്ങളെ മേട്ടുകാരുണ്ട് ആ പൂതി അടച്ചത്, നിങ്ങൾക്ക് മറുപടി പറയാൻ ഉസ്താദുമാർ വേണ്ട, ഉസ്താദുമാരെ ഉസ്താദുമാർ ഞങ്ങൾ ഒന്നാം ക്ലാസ്സിൽ പണി കിട്ടിയത് ഞങ്ങളെ തെരീഖത്തും നന്നാം കട്ടി. എന്നിട്ട് അതിന് തെളിവ് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? നല്ല രസം. ഇമാം ഗസ്സാലി അവൻ ചീത്ത പറയുന്നു, ഞങ്ങൾ എന്താ എന്തുകൊണ്ടാ നിങ്ങൾ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നു നിങ്ങൾ ചോദിക്കും. അതിന് ഞാൻ മറുപടി പറയുകയാണ്. എന്താ ഇമാം ഗസ്സാലി മുഖ്യപ്രഭാഷകരായ മഹാൻ പറയാം, മഹാന്റെ വിവരാ പതി നോക്കണം നിങ്ങൾ. പിന്നെ ഇപ്പൊ മഹാൻ അല്ലാത്തവരുടെ വിവരം എത്രയും കാരണം. ഇമാം ഗസ്സാലി യഹ്യാ ഈ പറഞ്ഞൊരു കാര്യം സാലിഹ് ഇബ്നു കൈസാൻ പറയുന്നു, സാലിഹ് ഇബ്നു കൈസാൻ വലിയ മഹാനാണ്, അവര് പറയുന്ന ഒരു ഉദ്ധരണി എന്താ, ഞാൻ കിതാബ് നോക്കിയിട്ടില്ല, അയാൾ പറഞ്ഞ ഉദ്ധരണി അങ്ങനെ പറയും, ഇനി അതിന് വല്ല തെറ്റുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയാണ്, അതുകൊണ്ടാണ് ഇതിനെ പറയുന്നത്. അദ്റക്തു ശുയൂഹ അതേ പറയുന്നു, അദ്റക്തു ശുയൂഹ സാലിഹ് ഇബ്നു കൈസാൻ പറയുന്നു, ഞാൻ ഒരുപാട് ശൈഖന്മാരെ കണ്ടു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് കുല്ലുഹും യതഅവ്വദൂന എല്ലാവരും കാവല് ചോദിക്കുകയാണ്, ആരെ തൊട്ട്, മിനൽ ഫാജിരിൽ ആലിമി കേട്ടോ, മിനൽ ഫാജിരിൽ ആലിമി. എന്താണ് അതിന്റെ അർത്ഥം, ഫാജിറായ ആലിമിനെ ഫാജിറിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു, അല്ല ആലിമി വിവരമുള്ള തെമ്മാടിയെ തൊട്ട് കാവൽ ചോദിക്കുന്നു. ഇതാണ് യഹ്യയിലുള്ളത്, അയാൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ശരിയാണെങ്കിൽ. എന്നിട്ട് ഈ ഇബാറത്ത് വായിച്ചിട്ട് ഇവിടെ പ്രസംഗിച്ച മുഖ്യപ്രഭാഷകൻ, മഹാനായ മുഖ്യപ്രഭാഷകൻ പറഞ്ഞത് എന്താന്ന് അറിയോ നിങ്ങൾ? വായിക്കെങ്ങനെ ഉല്ലുഹും യതഅബദൂന മിനൽ ഫാജിറിൽ ആലിമി എന്ന് വായിക്കുക. എന്നിട്ട് അർത്ഥം വെക്കലോ, തെമ്മാടിയായ മൂലിയമാരിൽ നിന്ന്. എങ്ങനെയുണ്ട് മിനൽ ഫാജിരിൽ ആലിമി എന്ന ഇബാറത്ത്, എന്താ അതിന്റെ അർത്ഥം? മിനൽ ഫാജിരി തെമ്മാടിയിൽ നിന്ന് അവര് കാവല് ചോദിക്കുന്നു, അല്ലാലിമി വിവരമുള്ള തെമ്മാടിയിൽ നിന്ന് കാവല് ചോദിക്കുന്നു. നമ്മളെ ആലുവക്കാരോ മഹാപ്രഭാഷകനോ ഏറ്റവും വലിയ വിവരസ്ഥോ നിങ്ങൾ വായിക്കുന്നത് എന്താ? മിനൽ ഫാജിരിൽ ആലിമിന്റെ അർത്ഥം വെക്കുക. എന്താ അർത്ഥം വെക്കുന്നത്?
തമ്മാടിയായ മൊലിയര് ചങ്ങാതെ സീഫത്തും മൗസൂഫും തിരിയില്ലെങ്കിൽ അത് പഠിച്ചിട്ട് പോലെ കാന്തപുരത്തിന്റെ കുതിരകാര്യ കാന്തപുരത്തിന്റെ ആ കുരുത്തക്കനാണ് നീ ആ ആസുഖം കണ്ടത് നിന്റെ പ്രസംഗത്തിലാ കണ്ടത് എന്ന കാര്യം നീ ഓർക്കണം. സീഫത്ത് ഏതാ മൗസൂഫ് ഏതാ തിരിയോ? എന്റെ സീഫത്ത് എന്ത് മൗസൂഫ്? ഈ ഉസ്താദുമാരെ മുഴുവനും കുതിരകാരിയിട്ടല്ലേ? ഇവരൊക്കെ ഷെയ്ത്താന്മാരാണ്, ഇബിലീസിന്റെ മഹാസഭയാണ് എന്ന് പറഞ്ഞ് കുതിരകാരി വന്ന ആളുകൾ. ഇങ്ങനെ തന്നെ നിങ്ങൾ അർത്ഥം വെക്കുള്ളൂ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ കഴിയുള്ളൂ. എന്നിട്ട് വലിയ ആനത്തല എടുക്കുക, അങ്ങ് ആർക്കും ഇവരല്ല, ഇവർക്ക് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ജെഫറി പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഞാനും തന്നെ അതിന് നിങ്ങളെ ഒന്നാകെ ഞാൻ ഒന്ന് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ട് ഇൻഷാല്ല. അപ്പൊ അതുകൊണ്ട് സഹോദരന്മാരെ, ഉലമാക്കളെ, നബിവന്ദ്യരായ പണ്ഡിത വരേണ്യന്മാരെ, ആരാ ശൈഖുന കാന്തപുരം? കേരളത്തിൽ നിങ്ങൾക്കറിയോ? നിങ്ങൾ യാഥാർത്ഥ്യമായി ചിന്തിച്ചു നോക്കണ്ടേ? ഇത്രയും ആയിരക്കണക്കായ പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ദീനീയ ഹിദ്മത്തിനായി ഒഴിഞ്ഞുവെച്ച മഹാവ്യക്തിത്വം, നൂറുകണക്കിന് പള്ളികൾ അല്ലേ, ആയിരക്കണക്കിന് യതീമുകളെ വളർത്തിയെടുത്ത മഹാവ്യക്തിത്വം നിഷേധിക്കാൻ കഴിയോ? അഗതികളുടെ ആശാകേന്ദ്രമായ മഹാവ്യക്തിത്വം. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കേണ്ടതില്ലേ, സഹീഹുൽ ബുഖാരി കേരളത്തിൽ 500 വരുന്ന പണ്ഡിതന്മാർക്ക് ദിവസവും സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന മഹാപണ്ഡിതൻ ചില്ലറ കാര്യമാണ്. ആര്, ഏത് അലുവക്കാർ അങ്ങനെ ചെയ്യണേ പറയുങ്ങൾ? നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഴിയോ? 500 പണ്ഡിതരുടെ മുമ്പിൽ നിന്ന് സരി ബുഹാരിയോട് ചൊല്ലിക്കൊടുക്കാനേ അത് വിയർക്കൊണ്ടുകൊടുത്ത് വിയർക്കും. ചോദ്യം വന്നാൽ നിങ്ങൾ കരുതി എല്ലാവരും നിങ്ങളെ പോലത്തെ തരീഖത്തേരെല്ലാവരും മുന്നിലിരിക്കുന്നത്, കന്തമുള്ളവരും വിവരമുള്ളവരും അവിടെ ഇരിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി പറയാൻ തന്നെ ചില്ലറ വിഷയമൊന്നുമല്ല. ഇങ്ങനെ ദിവസവും 500 വരുന്ന പണ്ഡിതന്മാർക്ക് സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന, ദിവസവും സഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്നു, മറ്റ് ഒട്ടനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തഫ്സീറുൽ ഖുർആനിൽ ആണ് ഈ ഓതിക്കൊടുക്കുന്നത്. നിങ്ങൾക്കറിയോ എത്ര വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹാവ്യക്തിത്വം? അല്ലാഹുവേ ആ മഹാമനീഷിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അഭിവന്ദ്യരായ ഞങ്ങളെ ഉള്ളാൾ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി 50 കാലമായി കിതാബുകൾ ദർസ് നടത്തുകയാണ്. ഇപ്പോഴും പടി അതാ, തൊഴിപ്പൊക്കെ കാണാതെ ഇപ്പോഴും ദർസ് നടത്തൽ അറിയോ നിങ്ങൾക്ക്? എന്നിട്ട് അവരെ നിങ്ങൾ കുതിരകാരി. നൂറുകണക്കിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വളർത്തിയെടുത്ത പണ്ഡിത മഹാത്മാക്കൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ ഉസ്താദുമാർ, അവരെങ്ങനെ വിളിച്ച് ചീത്ത പറയാ? മഹാ നസ്ക്, പെരുങ്കള്ളൻ, തൊലിക്കട്ടി, എന്താ ഓന്റെ ഒരു, എന്താ അതിന് ഞാൻ പറയേണ്ട വാക്കുകൾ? നിങ്ങൾ, ഞാൻ ചോദിച്ചോട്ടെ സഹോദരന്മാരെ, ആലുവ തരീഖത്തുകാർ നിങ്ങൾ ഖൗസുല്ലാമിന്റെ ആളുകളാണ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ ആളുകളാണ് എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ ജീലാനി തരീഖത്തിനാ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ പേരെന്താ? ജീലാനി സ്റ്റഡി സെന്റർ. ജീലാനി സ്റ്റഡി സെന്റർ ഇംഗ്ലീഷ് അല്ലാത്ത വളരെ ശുദ്ധമായ അറബിയാണ്. എന്നാലേ ആ ഖൗസുല്ലാമിന്റെ ആളുകളാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഖൗസുല്ലാം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു, മഹാനവർകൾ എത്തിയിട്ട് ആരാരുമുണ്ടെങ്കിൽ ചൊല്ലൂവിനെന്നോവർ, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ എന്നൊക്കെ നമ്മൾ മുഹിയുദ്ദീൻ മാലിയിലൂടെ പറയുന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സ്വന്തം കിതാബാണിത്. അൽ ഫതഹുർ റബ്ബാനി വൽ ഫൈളുർ റഹ്മാനി, ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സ്വന്തം ഗ്രന്ഥമാണ്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്ന് അറിയോ? പണ്ഡിതന്മാർ ഉലമാക്കളെ നീ കുതിരകാരിക്കോ എന്നല്ല, ആലുവക്കാരെ നിങ്ങൾക്ക് ജീലാനി ഷെയ്ഖിന്റെ നാമം ഉച്ചരിക്കാൻ വരെ നിങ്ങൾക്ക് അവകാശമില്ല. ബഹുമാനപ്പെട്ട റൗസുല്ലാഹു പറയുന്നു, ഇതിന്റെ 162 പേജിൽ പറയുന്നത് കാണാം, കണ്ടോ, ഖുർആനും സുന്നത്തിനെ കുറിച്ചും വിവരമുള്ള പണ്ഡിതന്മാരായ ശൈഖുമാരെ നീ പിൻപറ്റിക്കോ. അൽആമിനീന ബിഹാ ബിഹിമാ, നോക്കൂ നിങ്ങൾ, ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും അമൽ ചെയ്യുന്നവരും വിവരമുള്ളവരുമായ ശൈഖുമാരെ നീ പിൻപറ്റിക്കോ. വഹസ്സിനുൽ അന്തബിഹിം, അവരെ കുറിച്ച് നല്ല ഭാവനയും നീ വെച്ചോ. മുഹയ്യദ്ദീൻ ശൈഖ് പറഞ്ഞത് ഇങ്ങനെ. കേരളത്തിലുള്ള എല്ലോ ഉലമാക്കന്മാരും ഷിയാക്കളാണ്, കേരളത്തിലുള്ള എല്ലോ ഉലമാക്കളും വഹാബിസം പ്രചരിപ്പിച്ചവരാണ്. വഹാബിസം പ്രചരിപ്പിക്കാനുണ്ടായതാണ് കേരളത്തിലെ പണ്ഡിത സംഘടനയായ സമസ്ത മുഴുവനും, അതിലെ പണ്ഡിതന്മാർ മുഴുവനും. ഇവരൊക്കെ ഇബ്ലീസിന്റെ ആളുകളാണ്, അനുയായികളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉലമാഇനെ കുതിര കയറുന്നുവെങ്കിൽ ഞങ്ങളുടെ നേതാവ് ഖൗസുല്ലാഹു ശേഷം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ജീലാനിയുടെ ആളുകളാണ് നിങ്ങൾ
എന്ന് പറയുന്ന നിങ്ങൾ, കാപട്യം നയിക്കുന്ന നിങ്ങൾ, നിങ്ങളോട് മുഹയ്യദീൻ ശൈഖ് പറയുന്നത് എന്താണ്? ആ പണ്ഡിതന്മാരിൽ നിന്ന് ഖുർആനും സുന്നത്തും പഠിച്ച പണ്ഡിതന്മാരിൽ നിന്ന് അവരെ പിന്തുടർന്നോ, അവരെ നിന്ന് പഠിച്ചോ, അവരുടെ മുന്നിൽ പോയി അദബോടുകൂടി നിന്നോ, മര്യാദയോടുകൂടെ അദബോടുകൂടെ ജീവിച്ചോ, അവരോടുകൂടെ കൂട്ടുജീവിതം നീ നന്നാക്കിക്കോ. എന്നാൽ നിനക്ക് നിനക്ക് വിജയിക്കാൻ കഴിയും. ഇങ്ങനെ ജീലാനി ശൈഖ് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എന്ത് ശൈഖ? നിങ്ങളെ ശൈഖിന് വിവരം പോയിട്ട് അറബി അക്ഷരം വായിക്കാൻ കഴിയും? പിന്നെ ബാക്കി വാർത്താണ് ഖുർആനൊക്കെ അടക്കട്ടെ, വായിക്കാൻ കഴിയും? നിങ്ങളെ ശൈഖിന് പോയി ആയോ പോയി അന്വേഷിച്ചു നോക്കി. അന്വേഷിച്ചിട്ടെന്നേ ഞാൻ പറയണത്, അന്വേഷിക്കാതല്ല അത്, ഞാൻ പിന്നെ അന്വേഷണ റിപ്പോർട്ടിലേക്ക് ആക്കുന്നു. ഹാ സഹോദരന്മാരെ, നിങ്ങൾ ഇത് മനസ്സിലാക്കണം, ഇതാണ് മുഹയ്യദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പൊ മുഹയ്യദീൻ ശൈഖിന്റെ പേരിൽ ജീവിക്കാൻ നിങ്ങൾ ധാർമ്മികമായ അവകാശമില്ല. ജീലാനി ശൈഖ് പഠിപ്പിക്കുന്നത് അംഗീകരിച്ചോ, അവരോടുകൂടെ അദബ് സ്വീകരിച്ചോ, നല്ലത് അവരെ കുറിച്ച് നല്ല വിചാരം വിചാരിച്ചോ എന്നാ. അവർ ഇബ്നി സിത്രികളാണ്, അവര് മോശക്കാരാണ്, അവർ രാജ്യത്ത് ഫിത്രയും ഫസാദും ഉണ്ടാക്കിയവരാണ്, വഹാബിസം പ്രചരിപ്പിച്ചവരാണ്, അവർ ജൂദായിസം ഉള്ളവരാണ് എന്ന് പറയണം എന്നല്ല മുഹയ്യദീൻ ശൈഖ് പറഞ്ഞിട്ടുള്ളത്. നിഷേധിക്കാൻ കഴിയോ? ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്കി, ഇമാം ഇഫായി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ് ഇത്. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ ആയുവ ശൈഖിന്റെ ആ ഗുൽസാറേ കതീറുണ്ട്, ഉറുദുവിൽ സാത്താഹേ കോത്താഹേ എന്ന് പറയാന്നല്ലാതെ വല്ല ഖുർആനും സുന്നത്തും ഒക്കെ ചങ്ങാതിമാരെ നോക്കി. നിങ്ങൾ അൽ ബുർഹാനുൽ മുഹയ്യദ് ഇമാം അഹമ്മദുൽ കബീർ ഇഫായിയുടെ ഗ്രന്ഥമാണ്, അതിൽ പറയുന്നത് കണ്ടോ, ഒരു ഹെഡിംഗ് തന്നെ, തൗഖീറുൽ ഉലമാ, പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. എന്തുകൊണ്ട് എതിർക്കപ്പെടുന്നു? ആലുവ തരീഖത്ത് എതിർക്കാനുള്ള ഒരു കാരണം ഇത് തന്നെ, ഒരു കാരണം ഇത് തന്നെ. ഉലമാക്കളെ മുഴുവനും ജൂദായിസത്തിന്റെ വക്താക്കളാക്കി മാറ്റുന്നു. സമസ്തയുടെ കഴിഞ്ഞു പോയ 80 വർഷം ജീവിച്ച ആയിരക്കണക്കായ 10,000 പണ്ഡിതന്മാരും മഹത്തുക്കളെയും അവർ മുഴുവനും ഇബ്ലീസിന്റെ അനുയായികളാക്കുന്നു, അവരെ മുഴുവനും വഹാബിസത്തിന്റെ വക്താക്കളാക്കുന്നു. എങ്കിൽ അതുപോലെ അവരൊക്കെ പറയുന്നത് ഉലമായിനെ നീ ബഹുമാനിച്ചോ. പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതർ, വൽ ഉലമാ, ഉലമാക്കൾ, അവരെ നീ ബഹുമാനിച്ചോ. ബഹുമാനിക്കുന്നവൽ ഉറഫ, ആരിഫീങ്ങളെ ബഹുമാനിക്കുന്ന അതേ ബഹുമാനം പണ്ഡിതന്മാരെയും നീ ബഹുമാനിച്ചോ. ഫഇന്ന ത്വരീഖ വാഹിദുൻ, ത്വരീഖ ഒന്നേ ഉള്ളൂ. വഹൗലായി ഉറാസു ലാഹിരി ശരീഅ വഹമലത്തു അഹ്കാമിഹ അല്ലദീന യുഅല്ലിമൂനഹ അന്നാസ്. പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമങ്ങളുടെ അനന്തരഗാമികളാണവർ. വബിഹാ യസിറുൽ വാസിറൂന ഇലല്ലാഹ്, ആ ശരീഅത്ത് കൊണ്ട് മാത്രമേ അല്ലാഹുവിലേക്ക് ചെന്നു ചേരാൻ പറ്റുകയുള്ളൂ. ഇതിലാ ഫായിദത്ത ബിസ്സഅലി വൽ അമലി അല ത്വരീഖിൽ മുഗായിരി ശരഈ എന്നൊക്കെ പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇഫായി ശൈഖ് പറയുന്നു, വലൗ അബദല്ലാഹ അൽ ആബിദു 500 ആമിൻ, അല്ലാഹുവിലേക്ക് ഇബാദത്ത് എടുക്കുന്ന ഒരു മനുഷ്യൻ 500 കൊല്ലം ഇബാദത്തെടുത്തു, ശരീഅത്തിന്റേതല്ലാത്ത തരീഖത്ത് കൊണ്ട് 500 കൊല്ലം നിങ്ങൾ ഇബാദത്തെടുത്താലും ഖിയാമനാളിൽ അല്ലാഹു അല്പം പോലും അത് വിലവൽക്കുകയില്ല. ഒരു പണ്ഡിതൻ അദ്ദേഹം രണ്ടരക്കാത്ത് നിസ്കരിക്കുന്നതും ഈ ജാഹിലുകളായ തരീഖത്തിന്റെ ആളുകൾ അവർ 2,000 രക്അത്ത് നിസ്കരിക്കുന്നതും നോക്കിയാൽ ഏറ്റവും ഖൈറുള്ളത് ഈ പണ്ഡിതൻ 2,500 രക്അത്ത് നിസ്കരിക്കുന്നതാണ്. ഇത് ഇഫായി ശൈഖിന്റെ കിതാബാ. ഉലമാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം എന്നാ പറഞ്ഞത്. എന്നിട്ട് കണ്ടോ, ഫയ്യാക്കും, നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങളെ. ഇഹ്മാല ഹുഖൂഖിൽ ഉലമാ, പണ്ഡിതന്മാരുടെ ആ അവകാശത്തെ നിങ്ങൾ നശിപ്പിക്കലിനെയും അത് നിങ്ങൾ നഷ്ടപ്പെടുത്തലിനെയും ഉപേക്ഷിക്കലിനെയും നിങ്ങൾ ഭയപ്പെടുക, സൂക്ഷിക്കുക. പണ്ഡിതന്മാരെ കൊച്ചാക്കണ്ട, പണ്ഡിതന്മാർക്കുള്ള ബഹുമാനം എടുത്തു കളയണ്ട, ആ പാണ്ഡിത്യത്തെ ബഹുമാനിക്കുക, കൊച്ചാക്കുക, അത് നിങ്ങൾ സൂക്ഷിച്ചോ. ഇത് പറയുന്നത് ഇഫായി ശൈഖാണ്.
നിങ്ങളെന്താ പറഞ്ഞത്? ഓ സാധാരണക്കാരെ, ഈ ശബ്ദം ശ്രവിക്കുന്നവരെ, ഈ പണ്ഡിതന്മാരെ പോലുള്ള ഈ പണ്ഡിതന്മാരെ കാണുമ്പോൾ ഇതുപോലെ ഒരു പണ്ഡിതനാവാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് നിങ്ങളാണെങ്കിലും ചിന്തിക്കണ്ട, അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ വലില്ലാഹിൽ ഹംദ് എന്നാ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു എന്നാ മസായിഹന്മാര്, ത്വരീഖത്തിന്റെ മസായിഹന്മാര് പറഞ്ഞത് അങ്ങനെയല്ല. എന്താ പറഞ്ഞത്? പണ്ഡിതന്മാർക്കുള്ള ആ അവകാശം അത് വകവെച്ചു കൊടുത്തോ, അവരെ നീ കൊച്ചാക്കണ്ട, അവരെ ജനമധ്യത്തിൽ താറടിക്കണ്ട, സൂക്ഷിച്ചോ. അവരെ കുറിച്ച് നല്ല വിചാരം നീ വെക്കുകയും ചെയ്തോ. ഈ ശരീഅത്ത് ലോകത്ത് എന്നുമെന്നും നിലനിർത്തിയിട്ടുള്ളത് ഉലമാക്കളാണ്, ഉലമാക്കളാണ്. അവരെ കൊച്ചാക്കാൻ നിന്നാൽ അത് ശരീഅത്തിനെ പൊളിക്കലാണ്, ദീനിനെ പൊളിക്കലാണ്, പാടില്ല. എന്നിട്ട് ഇവിടെ വന്ന മുഖ്യ ഖലീഫ പറയാം, മുഖ്യ ഖലീഫ, മഹാനായ ഖലീഫ എന്താ പറയുന്നത്? എന്താ നിങ്ങൾ, ഓ അവിടെ നിങ്ങൾ പുച്ഛിക്കും, ബഹുമാനിച്ചവനെ ഞാൻ ഇബ്ലീസ് ബഹുമാനിക്കേണ്ടി വരും. ഈ ഞാൻ ആരാണെന്നാവും? ഓ അന്ന ഇബ്ലീസിനെ ബഹുമാനിക്കാനും പറ്റുള്ളൂ ചങ്ങായി, ഉലമാക്കളെ ബഹുമാനിക്കാൻ ഭാഗ്യം ഇല്ല, അതിലുമാണ് കുറച്ച് ഭാഗ്യം. അള്ളാഹു ഇതാ നൽകുമാറാവട്ടെ സഹോദരന്മാരെ. അതുകൊണ്ട് ഇവരാരും ഉലമാക്കളെ ചീത്ത പറയാ ഒരു തരീഖത്തുകാരും പഠിപ്പിച്ചിട്ടില്ല, ഒരു ശരീഅത്തും പഠിച്ചിട്ടില്ല. ഈ കാര്യം സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തരീഖത്ത് തരീഖത്ത് എന്ന് പറഞ്ഞത് എല്ലാ ആളുകൾക്കും നിർബന്ധമായ ഒരു സംഗതിയാണ് എന്ന് എന്നത് ശരിയല്ല. അതിന്റെ യോഗ്യതയും അവസ്ഥയും ഒക്കെ നേടുന്ന ആളുകൾക്കാണ് ആ തരീഖത്ത് സ്വീകരിക്കേണ്ടത്, അത് ഉണ്ടാവേണ്ടത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയും. ഷെയ്ഖ് തരീഖത്ത് വേണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഇവനെങ്ങനെ പിശാചിന്റെ കെണിവയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു ഷെയ്ഖ് വേണം. ഈ ഷെയ്ഖിനാണ് മുറബിയായ ഷെയ്ഖ് എന്ന് പറയും. ഷെയ്ഖുമാർ രണ്ട് മൂന്നാല് ഇനം ഉണ്ട്, അതപ്പോ എല്ലാം കൂടി പറയുന്നില്ല. ഷെയ്ഖു താലീം, ഷെയ്ഖു തർബിയ, ഷെയ്ഖു തർദിയ, ഷെയ്ഖുൽ മുറബ് തർബിയ, അങ്ങനെ നാല് ഇനം ഷെയ്ഖുമാരും. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം. മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? ഇന്ന് കാണുന്നവരൊക്കെ മുറബിയായ ഷെയ്ഖാണ്, എല്ലാവരും മുറബിയായ ഷെയ്ഖാണ്. അതിൽ കുറഞ്ഞൊരു പരിപാടി താഴോട്ട് ഇങ്ങട്ടില്ല, അതിന്റെ അപ്പുറം അല്ലാണ്ട് അർഷമ മുട്ട വർത്തനം എന്ന് എല്ലാവർക്കും പറയാനുള്ളൂ, അതിൽ താഴെ ഇങ്ങട്ടില്ല. അപ്പൊ ഈ മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ആരാണ്, എന്താണ് ഈ തർബിയത്ത്? നമ്മളത് മനസ്സിലാക്കാൻ ചെറിയ രൂപത്തിൽ വിശദീകരിക്കുകയാണ്. എന്താണ് തർബിയത്ത്? ബഹുമാനപ്പെട്ട ഗസ്സാലി ഇമാം റഹിമഹുല്ലാഹ് തന്റെ കിതാബ്, വിശ്രുതമായ കിതാബ് റിസാലത്തു അയ്യുഹൽ വലദ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. മഹാൻ പറഞ്ഞു, നമുക്ക് തിരിയുന്ന രൂപത്തിൽ ഇമാം ഗസ്സാലി വിശദീകരിക്കുന്നു. പറഞ്ഞാൽ അതിന്റെ ആശയം, തന്റെ കിതാബ് റിസാലത്തു അയ്യുഹൽ വലദ് 17-18 പേജുകളിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാം. എന്താ പറയുന്നത്? തെർബിയത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാർക്ക് തിരിയുന്ന രൂപത്തിൽ മഹാൻ പറയും, ഒരു കർഷകൻ കൃഷി ചെയ്യുന്ന വ്യക്തി, അവൻ കൃഷിയൊക്കെ മുളപ്പിച്ചു, മുളക്കാൻ തുടങ്ങി, എല്ലാം സംഗതി തുടങ്ങി. അങ്ങനെയാകുമ്പോൾ ആ കൃഷിയുടെ ഇടയിൽ ഉണ്ടാവും ചില കളകൾ, നമുക്കറിയാലോ കളകൾ ഇങ്ങനെ വരും, ആവശ്യമില്ലാതെ കുറെ നെല്ലല്ലാത്ത പുല്ലുകളും മറ്റു പരിപാടികളും, കളകൾ വരും. ഈ കളകൾ പറിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതി കർഷകൻ ചെയ്യാറുണ്ട്, എങ്കിലേ നെല്ല് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉഷാറിൽ വളരുള്ളൂ. ഈ രൂപത്തിൽ ഈ കർഷകന്റെ പ്രവർത്തനത്തിനോട് സാമ്യതയുള്ള പ്രവർത്തനമാണ് തർബിയത്ത്. അതായത് തന്റെ സാലിക്കായ മുരീദായ വ്യക്തിയുണ്ട്, ഈ മുരീദായ വ്യക്തിയുടെ മനസ്സ്, ആ മനസ്സ് നിയന്ത്രിക്കലാണ് ഷെയ്ഖിന്റെ പരിപാടി. ആ മനസ്സിൽ, അവന്റെ ശരീരത്തിൽ, അവനിൽ ഉണ്ടാകുന്ന മ്ലേച്ഛമായ, അശ്ലീലമായ, ആഭാസകരമായ, പാടില്ലാത്ത പ്രവർത്തനങ്ങൾ, വിചാരങ്ങൾ, വികാരങ്ങൾ, അതൊക്കെ നിയന്ത്രിക്കുക. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കർഷകൻ കളകളെ എടുത്ത് പുറത്തു കിട്ടുമല്ലോ, കളകളെ എടുത്ത്. എന്നതുപോലെ ഈ ഷെയ്ഖ് എന്തു ചെയ്യും? തൻ്റെ മുരീദുമാരെ കൽബിൽ നിന്ന് ഈ ആവശ്യമില്ലാത്ത കളകൾ, ആവശ്യമില്ലാത്ത വാക്കുകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ, ദുഷിച്ച പ്രവർത്തനങ്ങൾ, അതൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റും. ഇതിലാണ് തർബിയത്ത് എന്ന് പറയുന്നത്. ഇതാണ് ബഹുമാനപ്പെട്ട മുഹയ്യുദ്ദീൻ ഷെയ്ഖ് പറഞ്ഞത്, കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണ്മാ ഞാൻ നിങ്ങളെ കൽപാകമെന്നോവർ. കുപ്പിയുടെ ഉള്ളിലുള്ള വസ്തുവിനെ പോലെ മുരീദുമാരെ, ഞാൻ നിങ്ങളെ കൽബ് കാണും കേട്ടോ. അപ്പൊ അതിലുള്ള തെറ്റുകൾ, വേണ്ടാത്തരങ്ങൾ, ചിന്തകൾ, ദുഷിച്ച ചിന്തകൾ, അതൊക്കെ ഞാൻ കാണും, ഞാൻ പ്രഖ്യാപിക്കും, ഞാൻ പറയും, നിങ്ങളെ ഞാൻ തർബിയത്ത് ചെയ്യും. ഇതിനാണ് തർബിയത്ത് എന്ന് പറയാം. ഇപ്പൊ തർബിയത്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
മുറബിയായ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുരീദുമാരുടെ ചിന്തയിലും കൽബിലും അവരിലും ഉണ്ടാകുന്ന ഇത്തരം തെറ്റായ ധാരണകൾ, തെറ്റായ ചിന്തകൾ, പ്രവർത്തനങ്ങൾ, അതിൽ നിന്ന് സമൂഹത്തെ, ആ മുരീദിനെ രക്ഷിക്കാൻ ചെയ്യണം. നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മളെ നാട്ടിലുള്ള മുറബിൻ്റെയൊക്കെ, മുറബിയായ ഷെയ്ഖുമാരുടെ ഒക്കെ അവസ്ഥ എന്താണ്. ഈ വലിയ യൂസഫ് സുൽത്താൻ എന്ന മുറബിയായ ഷെയ്ഖിന്റെ മുരീദുമാർ എന്ന് പറഞ്ഞാൽ പറയാം, ഒന്നാം ഖലീഫ, രണ്ടാം ഖലീഫ, മൂന്നാം ഖലീഫ, നാലാം ഖലീഫ, ഇങ്ങനെയുള്ള ഖലീഫമാരാണ് പറഞ്ഞത്. ഖലീഫമാർ പറഞ്ഞതാപ്പ ഞാൻ നേരത്തെ കേൾപ്പിച്ചത്, മനസ്സിലായി നിങ്ങൾ? ഏത് ഉള്ളമാകിനെ ചീത്ത പറയുക, തെറി വിളിക്കുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക, ഏയ് ചീത്ത പറയുക, അതുപോലെ തന്നെ കളവ് പറയുക. ഏയ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മുരീദുമാർ, ഖലീഫമാര്, ഷെയ്ഖുമാർ, ഇവർക്ക് ഇവരെ കൽബിനെ പിന്നെ ഷെയ്ഖ് തെർബിയത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് തെർബിയത്ത് എങ്കിൽ പിന്നെ ആ തെർബിയത്തിന്റെ കോലപ്പം നമുക്ക് മനസ്സിലായല്ലോ. അല്ല തെർബിയത്ത് നടത്തുന്നില്ലേ, എന്നാ പിന്നെ അയാൾ തെർബിയത്തിന് പറ്റിയ മുറബിയ ഷെയ്ഖോട്ടല്ലേ? നമുക്ക് അധികം ചിന്തിക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാ സഹോദരന്മാരെ തന്റെ ഗ്രന്ഥത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ ഒരുപാട് നിബന്ധനകൾ ഇതിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. ബഹുമാനപ്പെട്ട കിതാബ് ഇബ്‌ലീസ്, ഇബ്‌ലീസ് ബഹുമാനപ്പെട്ട ഇബ്‌ലീസിൽ കണ്ടോ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഷെയ്ഖിനുണ്ടായിരിക്കേണ്ട അതാ യോഗ്യതകൾ പറയും. ഒരുപാട് നിബന്ധനകളുണ്ട്, ഞാൻ ഒന്നിനെണ്ണം പറയാം. ഖാല ഷെയ്ഖ് റളിയല്ലാഹു അൻഹു വലിശ്ശൈഖി തർബിയത്തി അലാമാത്തുൻ ളാഹിറ, തർബിയത്തിന്റെ മുറബിയായ ഷെയ്ഖാണോ അയാൾക്ക് ഒരുപാട് അടയാളങ്ങൾ. എന്താണ് വഹിയ? അന്യക്കൂന സാലിമ സ്വദിരി അലന്നാസി, അയാൾ ജനങ്ങളോട്, ജനങ്ങളെ കുറിച്ച് അയാൾ മനസ്സിലൊന്നും ഉണ്ടാകാൻ പാടില്ല, ജനങ്ങളോട് നല്ല രൂപത്തിലായിരിക്കാൻ അയാൾ പെരുമാറുന്നത്. ഏത് ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറണം, ജനങ്ങളെ മേക്കെട്ട് കയറാൻ പറ്റൂല, ജനങ്ങളെ ചീത്ത പറയാൻ പറ്റൂല. കണ്ടോ, വയ്യപ്പൂന, അതുപോലെ തന്നെ വാ വാ അയ്യപ്പൂന സാലിമ സ്വദിരി ലൈസ ലഹു ഫി ഹാദിഹിൽ ഉമ്മത്തി അദൂൽ, ഈ സമുദായത്തിൽപ്പെട്ട ഒരാളോട് അദ്ദേഹം ശത്രുത വെച്ച് പുലർത്താൻ പറ്റൂല. വയ്യപ്പൂന കരീമൻ, അദ്ദേഹം മാന്യനാകണം, കറമുള്ളവനാകണം. ഇതാ തലമുത്തഹു ആഴ്ത്താക്ക, വല്ലതും ചോദിച്ചാൽ കൊടുക്കണം. വല്ലവരും മോശമായിട്ട് ചെയ്താൽ തന്നെ അവരും കൂടി മഹബത്ത് വെക്കണം. ഈ ഷെയ്ഖിന് ഈ തരീഖത്തിനെ കുറിച്ച് ഞാനും ചീത്ത പറഞ്ഞു എന്ന് വെക്കുക, സമസ്തക്കാർ കഥല്ലാത്തൊരു വിവരമില്ലാത്തൊരു അങ്ങനെയാണ്. അപ്പൊ ഒരു സമസ്തക്കാർ വിവരമില്ലാതെ കഥല്ലാതെ പല തരീഖത്തിന് ചീത്ത പറഞ്ഞു എന്ന് വെക്കുക, എന്നാലും വായുഹിബ മൻ അസാ ഇലൈഹി, അവരിലേക്ക് ഇസാഹത്ത് ചെയ്ത, ചീത്ത ചെയ്ത ആളുകളെ മഹബത്ത് വെക്കണം. മാത്രമല്ല വഹൻ യഗ്ഫുറൻ ഖതായൽ മുരീദീന, മുരീദന്മാർ ചെയ്യുന്ന പാകപ്പിഴവുകളിൽ നിന്ന് അയാൾ ഒന്ന് ഗഫലത്തിലാവുകയും വേണം. എന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുല്ലാ സീദ് ദബ്ബാഗ് പറയുന്നു, വമല്ലം തക്കുൻ ലഹു ആദിഹിൽ അലാമത്തു, ഈ അടയാളങ്ങളൊന്നും ഒരാൾക്ക് ഇല്ലെങ്കിൽ ഫലൈസ ബി ഷെയ്ഖിൻ, അയാൾ ഷെയ്ഖല്ല, ഷെയ്ഖാകാൻ പറ്റൂല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവിടെയാണ് നമ്മുടെ ആലുവ തരീഖത്തിന്റെ ഷെയ്ഖിന്റെ പ്രസക്തി നമുക്ക് കാണാൻ കഴിയുന്നത്. ആലുവ തരീഖത്തിന്റെ ഷെയ്ഖായ യൂസഫ് സുൽത്താൻ, സഹോദരന്മാരെ, യൂസഫ് സുൽത്താൻ അദ്ദേഹത്തിന്റെ മഹല്ല് ആലുവ തുരുത്ത് മഹല്ല് എന്ന് പറയുന്ന ആ മഹല്ലാണ്. അവിടെയുള്ള സ്വന്തം മഹല്ലിലെ പള്ളിയോട് അദ്ദേഹം തെറ്റാണ്, ഇത് അവിടെ പോയി അന്വേഷിച്ച് റിപ്പോർട്ട്, ഞാൻ റിപ്പോർട്ട് സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, പുറമെ അവിടെയുള്ള ആളുകൾ തന്നെ എഴുതി നോട്ടീസാക്കി അച്ചടിച്ച് വിതരണം ചെയ്ത കാര്യമൊക്കെ ആർക്കും നോക്കാം. അദ്ദേഹം ആലുവ തുരുത്ത് പള്ളി മഹല്ലിനോട്, സ്വന്തം മഹല്ലിനോട് തെറ്റാണ്. ഒരു സ്വന്തം ഒരു മഹല്ലിൽ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവും, അത് നിങ്ങൾ ചിന്തിച്ചാൽ. അവിടെ ആ പള്ളി പുനരുദ്ധാരണം നടത്തിയപ്പോൾ അദ്ദേഹം 100,000 ഉറുപ്പിക വാഗ്ദത്തം ചെയ്തു. അവിടെ കമ്മിറ്റി ആളുകൾ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞില്ല, നിഷേധിക്കാൻ കഴിയില്ല. 100,000 ഉറുപ്പിക അദ്ദേഹം, ഞാൻ 100,000 ഉറുപ്പിക തരാമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും സന്തോഷിച്ചു, കാരണം നമ്മളോട് തെറ്റി നിൽക്കുകയാണ്, എന്നാലും ഇപ്പോൾ ഇയാളുകൾ 100,000 ഒക്കെ തന്നിട്ട് നന്നാകാനുള്ള പരിപാടിയായിരിക്കും എന്ന് കരുതി 100,000 തരാമെന്ന് പറഞ്ഞു. അങ്ങനെ തറക്കല്ലിടാൻ തറക്കല്ലിടാൻ നേരായി. അപ്പം ആളുകൾ പറഞ്ഞു, നമുക്ക് ആ പൈസയ്ക്ക് പണി തുടങ്ങായിരുന്നു പറഞ്ഞു. അപ്പം മൂപ്പർ പറഞ്ഞു, തറക്കല്ലിടൽ എന്നെ കൊണ്ട് നടത്തണം, എന്നാലേ 100,000 ഞാൻ തരുള്ളൂ. അപ്പം ഈ ആലുവ തുരുത്ത് മഹലിലെ ആളുകൾക്ക് ഇപ്പം ഇയാളെ പറ്റി അറിയാമല്ലോ, നമ്മളൊരു പള്ളിക്ക് തറക്കല്ലിടാൻ പറ്റുമോ ഇയാളെ എന്നിപ്പോൾ ആ നാട്ടുകാർക്കും അറിയാമല്ലോ. നമ്മൾ പറയണ്ട, ഓലക്കറിയാലോ. ഓല് പറഞ്ഞേ പിന്നെ ആ വഴിക്ക് പോയി വേറെ വല്ല പണി നോക്കുക എന്ന് പറഞ്ഞ് കമ്പറ്റിക്കാരി പോയി. നിങ്ങളെ കൂടെ തറക്കല്ലിട്ട് കാര്യം, നമുക്ക് പള്ളി വേണ്ട എന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞുപോയി. സഹോദരന്മാരെ, അപ്പൊ അയാൾ ആക്രോശിച്ചത് എന്താണെന്നറിയോ? ആ നാട്ടിലെ കമ്മിറ്റിക്കാർ പറഞ്ഞതാ. എന്താ പറയുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞതാണ്, ഇവിടെ പള്ളിക്കല്ല അമ്പലത്തിലാണ് നിങ്ങൾ തറക്കല്ലിട്ടിട്ടുള്ളത്. എന്തേ കാര്യം? മൂപ്പരിട്ടില്ല, അതുകൊണ്ടത്
മൂപ്പരിട്ടാൽ മാത്രമേ അത് പള്ളിക്കുള്ള ശരിയാവുള്ളൂ. ഇയാളിട്ടാൽ അത് അമ്പലത്തിനുള്ള പള്ളിയാണ്. പള്ളിക്കത്തെ ഖത്തീബ് ഉസ്താദ് അവർക്ക് ശിലാസ്ഥാപനം നടത്തിയാൽ അത് അമ്പലത്തിലാണ് ശിലാസ്ഥാപനം ചെയ്തത്. ആലുവ തുരുത്ത് മഹലിൽ പോയി അന്വേഷിക്കൂ. ഇവിടെ ഒരു ഷെയ്ഖ് വന്നിട്ട് പ്രസംഗിച്ചതാ, നിങ്ങൾ പോയി അന്വേഷിക്കും തുരുത്തിൽ പോയിട്ട്. ഞങ്ങൾ അന്വേഷിച്ചിട്ടായി പറഞ്ഞതേ, അതല്ല രസം. അന്വേഷിച്ചപ്പോഴാണ് ഈ പറഞ്ഞത്. ഞാൻ മാത്രമല്ല, ഈ റിപ്പോർട്ട് എഴുതിയ ആളുകൾ മുഴുവൻ ഇതാരൊക്കെയാണ്? ഇത് ചേളാരി സംസ്ഥയുടെ പ്രധാനപ്പെട്ട കുറെ ആളുകൾ ഉണ്ടോ? പി എ മൂസൽ ഫൈസി, ഹത്തീബ് ചേരാനൽ വടുതല അരൂർ കമ്മിറ്റി, ഹത്തീബ് ചേരാനൽ ജുമാ മസ്ജിദ്, അതുപോലെ വി പി സക്കരിയ മൗലവി, ടി എം അസൈനാർ മുസ്ലിയാൽ, ഇങ്ങനെ ഒരുപാട് ആളുകളിൽ കൂടി അന്വേഷിക്കും. ഓരും പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അന്വേഷിക്കണം. അവിടെ നിസ്കാര പള്ളിയിലെ ഇമാമു പറയുന്നുണ്ട്, നിങ്ങൾ ഷെയ്ഖിനെ തുടരാൻ പറ്റാത്ത ആളാണ് എന്ന് പറയുന്നുണ്ട്. ഷെയ്ഖിനെ തുടരാൻ പറ്റാത്ത ആളാണ് നിസ്കാര പള്ളിയിലെ ഇമാമു പറയുന്നുണ്ട്. നീ ഷാഹു വന്ന് ഇയാളോട് പറയാം. ഇത് കണ്ട് പറഞ്ഞപ്പോ ഉടനെ തന്നെ ഇയാൾ ഇമാമിനെ തല്ലാനും കൊല്ലാനുമായി കലി തുള്ളിച്ചിട്ട് എഴുന്നേറ്റു. ഇമാമു പടച്ചോനെ പള്ളിയിൽ പോയപ്പോൾ ഇമാമു ജീവനും കൊണ്ട് ഓടി. അങ്ങനെ ഓടിയിട്ട് നാട്ടുകാരനായ ഖാലിദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പിടിച്ചു വെച്ചത് കൊണ്ട് ഇമാമിന്റെ റോഹി തിരിച്ചു കിട്ടി. ഇല്ലെങ്കിൽ ഈ ഷെയ്ഖിന്റെ ആക്രമണത്തിൽ നിന്ന് പടച്ചോനെ. സഹോദരന്മാരെ, എന്നിട്ട് ഷെയ്ഖ് പറയാണ്, അതാ രസം. ഈ നമ്മളെ ഞാൻ എന്നോട് പറഞ്ഞ വ്യക്തിയോട് പറയാ, മുസ്ലിയാരെ ഞാൻ പണ്ടേ വാശിക്കാരനാ. ഏത് മുറബിയാ ഷെയ്ഖാ പറയണത്? എന്താ പറഞ്ഞത്? മുസ്ലിയാരെ ഞാൻ പണ്ടേ വാശിക്കാരനാണ്, ഇപ്പോഴും വാശിക്കാരനാണ്, എന്നെ എതിർത്തവരെ ഞാൻ വിടില്ല. എങ്ങനെയുണ്ട് ഇബ്രീസിന് ഷെയ്ഖ് തർബിയത്തിന്റെ ഷെയ്ഖുമാരെ സ്ഥാനം എന്താ പറഞ്ഞത്, മഹത്വം എന്താ പറഞ്ഞതെന്ന് അറിയോ? വായിക്കൂന സാലിബസ്വതെ, ആരെങ്കിലും തെറ്റ് ചെയ്താൽ തന്നെ അവനോട് മഹത്വത്ത് വെക്കണം. അത് സാരല്ല, വിവരമില്ലാത്ത ആളുകൾ ജാഹിലികളല്ലേ എന്ന് വെക്കണം. മൂപ്പർ പറഞ്ഞത് എന്താ? വിടില്ല ഞാൻ, എന്നെ അതിക്രമം ചെയ്തവരെ, എന്നെ മോശമാക്കിയവരെ ഞാൻ എന്തു ചെയ്യും? നോക്ക് നിങ്ങൾ, ഇതാണ് ഇബ്രീസ് കിതാബിൽ പറയുന്നത്. നമ്മളെ ഷെയ്ഖോ മൂപ്പർ ഞാൻ റെഡിയാണ്. ഇതാ നിങ്ങളെ ഷെയ്ഖിന്റെ കോലം. സഹോദരന്മാരെ, ഈ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്ന് രാജിവെച്ചു പോകുന്ന ഖലീഫ ചിഷ്തി ഖാദിരി ഖലീഫയായിരുന്ന വ്യക്തി, ഞാൻ ആളെ പേരെന്നെ പറയാ, യൂസുഫ് മുസ്ലിയാർ ഫൈസി, അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്താ? അയാളെ അവിടെ ഖലീഫ ഇമാമത്ത് നിർത്തി പള്ളിയിലാണ്. അയാളവിടെ എന്നിട്ട് ഒരു നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ നാട്ടുകാർ നിസ്കാരം കഴിഞ്ഞ മുമ്പ് പറയാം, ഈ നാട്ടുകാർ നന്നാവാൻ നിങ്ങൾ ദുആ ചെയ്യരുത്. നിങ്ങൾ നോക്കി, അയാൾ ഒരു ഷെയ്ഖാ പറഞ്ഞത്, ഈ നാട്ടുകാർ നന്നാവാൻ നിങ്ങൾ ദുആ ചെയ്യരുത്, ഇവർ ജാരസന്തതികളാണ്. വ്യഭിചാരത്തിലുണ്ടായ ആളുകൾ ഈ നാട്ടുകാർ മുഴുവനും ജാരസന്തതികളാണ്. ജാരസന്തതികൾ സ്വർഗത്തിൽ കടക്കുകയില്ല, അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യരുതേ. നിങ്ങൾ ചിന്തിച്ചു, ഒരു ഷെയ്ഖ് പറയാണിത്, ഒരു ഷെയ്ഖ് പറയാ. ഈ കാരണം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഈ ഖലീഫ രാജിവെച്ചു പോകുന്നത്. പടച്ചോനെ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിനെ ത്വായിഫിൽ വെച്ചുകൊണ്ട് ശത്രുക്കൾ സഹോദരന്മാരെ മർദ്ദിച്ച് അവശരാക്കി, കാലുകൊട്ടി, കല്ലുകൊട്ടി, കയ്യുകൊട്ടി, എല്ലാ മുറിവുകളും ഏറ്റി ഏറ്റപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്താ? പടച്ചോനെ, എന്റെ ജനതയ്ക്ക് നീ പൊറുക്കണേ. അല്ലോ, അവർക്കൊന്നും അറിയില്ല പടച്ചോനെ, അതുകൊണ്ട് പൊറുക്കണേനാ. ഇതാ ഇതാണ് റസൂലുള്ള പഠിപ്പിച്ച ഇസ്ലാം, ഇതാണ് റസൂലുള്ള പഠിപ്പിച്ച ശരീഅത്ത്. നമ്മളെ ഷെയ്ഖ് പറഞ്ഞതിനുകൾ ഒറ്റ ഒന്ന് നേരാകാൻ ദ്വാരിക്കരുത് സഹോദരന്മാരെ. അപ്പൊ ഞാൻ പറയുന്നത് ഇതാണ് ഷെയ്ഖന്മാരുടെ അവസ്ഥ. നിലവിലുള്ള കള്ള ഷെയ്ഖന്മാർ ഏതുണ്ടോ എല്ലാം അവസ്ഥ ഇങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഉലമാ പറയുന്നത് ഈ തരീഖത്തിന്റെ ഷെയ്ഖുമാർ അതൊരു കാലത്ത് ഉണ്ടായിരുന്നു, ഇന്ന് തർബിയത്തിന്റെ ഷെയ്ഖുമാർ ഉണ്ടോ ഇല്ലേ, അതൊരു വിഷയമാണ് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ വ്യക്തമായി പറയുകയാണ്, ഷെയ്ഖത്തിന്റെ തർബിയത്ത് ഇന്ന് മുറിഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഷെയ്ഖുമാരൊക്കെ ഇന്നും യഥേഷ്ടമുണ്ട്, ഇല്ല മുറിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ല. അത് പൊന്മളക്കാരൻ മുഫ്തികളുടെ സ്വന്തം വകയാണ് ഇതിനാ ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പറയാറുള്ളത്. സഹോദരന്മാരെ, നമ്മളെന്നാ കിതാബ് ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കറിയാമോ പണ്ഡിതന്മാർ പറയുന്നത് ഹിജറ 824 ഷെയ്ഖ് തർബിയത്ത് സ്ഥാനം മുറിഞ്ഞു പോയിട്ടുള്ളതാണ്. ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പണ്ഡിതന്മാർക്ക് നേരത്തെ തർക്കമുള്ള ഒരു വിഷയമാണ്. തർക്കം തർക്കമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, തർക്കമുള്ള വിഷയം തർക്കമായിട്ട് തന്നെ മനസ്സിലാക്കണം. പണ്ഡിതന്മാർ നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. ബഹുമാനപ്പെട്ട അബു സഅദാത്ത് ഷിഹാബുദ്ദീനു ഷാലിയാക്കിയുടെ ഫതാവ, അതിന്റെ പേജ് 55 കാണാം. ബഹുമാനപ്പെട്ടവർ പറയുന്നത്,
ഇതിന്റെ 55-ാമത്തെ പേജിൽ പറഞ്ഞു എന്താണ് സുമ്മഴനം. നീ അറിയണം പോന്നിട്ട് കാല ഷെയ്ഖ് സറൂഖ് ഫി ഖവാഇദിഹി നത്ലന്നൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സറൂഖ് ഖവാഇദ് എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു ഇർത്തഫഅത്തി തർബിയത്തു ബിൽ ഇസ്തിലാഹി ഫി സനത്തി 24 വതമാനിയാ ഇതര 824 തർബിയത്ത് മുറിഞ്ഞിരിക്കുന്നു. തർബിയത്തിന്റെ ഷെയ്ഖുമാർ ഇല്ലാതെയായിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ പൊന്മള മുസ്ലിയാരെ സ്വന്തം പകല്ല, ഇത് കിതാബ് നോക്കിയെങ്കിലേ കാണുള്ളൂ. പൊന്മള ഉസ്താദ് ഞങ്ങളെ ഉലമാക്കളിൽപ്പെട്ട പണ്ഡിതനാണ്, സമസ്തയുടെ സെക്രട്ടറിമാരിൽപ്പെട്ട ആളാ, വിവരമുള്ളയാളാ, കിതാബ് നോക്കിയിട്ട് പറയുന്ന ആളാ. നിങ്ങളാ ഗുൽസാറെ ഗതീബ് നോക്കി പറഞ്ഞ ആളല്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഷറഹുൽ റായിയയിൽ ഷെയ്ഖ് അബുൽ അബ്ബാസ് സറൂഖ് പറയുന്നത് കാണാം. ഈ ഉദ്ധരണി ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, ഇന്നുള്ള തരീഖത്തുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി, ഫലം മജിദ് ഹഖീഖത്തും, ഞാൻ ഇന്നുള്ള ആളുകളുടെ കൂടെ ഹഖീഖത്തും തരീഖത്തും ഇസ്തിലാഹിയായ രൂപത്തിൽ എത്തിച്ചിട്ടില്ല. ഷർഹു റായിയ പേജ് 26 നമുക്കത് കാണാൻ കഴിയും. അപ്പൊ പണ്ഡിതന്മാരിൽ നല്ലൊരു വിഭാഗം ഇത് മുറിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറയുന്നവരാ. എന്നാ വേറെ ചില ആളുകൾ പറയുന്നു അല്ല അത് ഉണ്ട്. നോക്ക് നിങ്ങൾ ബഹുമാനപ്പെട്ട മിഹ്റാബ് അൽ മിഹ്യാറുൽ മുഹറബി ഇത് പറയുന്നുണ്ടോ എന്ന് പറഞ്ഞാല് ഹിജ്റാ 9-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും ഏത് 400 കൊല്ലം ഏകദേശം 400 കൊല്ലം മുമ്പ് അന്ന് പോലും പറയാ തെർബിയത്തിന്റെ ഷെയ്ഖുമാരുണ്ടല്ലോ അത് മുത്തഹദ്ദിറുൻ, അത് വളരെ നമുക്കിന്ന് കണ്ടെത്താൻ പ്രയാസമാണ്. ഇത് സമസ്തന്റെ പൊന്മളന്റെ വിഭാഗത്തെ അല്ല, ഇത് അറബീല നോക്കിക്കോളി. എന്താ ചുവന്ന മാണിക്യം കോമേതകം ഏതാവട്ടെ, അങ്ങനെ ചുവന്ന മാണിക്യത്തെക്കാൾ അല്ലെങ്കിൽ കോമേതകത്തെക്കാൾ അത് ലഭ്യമല്ലാത്ത സാധന, അതിനേക്കാളും കിട്ടാനില്ലാത്ത സാധനമാണ് ചുവന്ന ഗന്ധകം. എന്ത് പേരെന്നിട്ടാലും ശരി അതന്നെ, അതിനേക്കാളും വീര്യമുള്ള സാധനമാണ് ഈ തർബിയത്തിന്റെ ഷെയ്ഖ്. ഇത് പൊന്മള പറയണതല്ല, കിതാബിലുള്ളതാ, അറബി വായിക്കാൻ അറിയണം എന്നുള്ളൂ. ഗുൽസാറെ ഗതിയിൽ വായിച്ചു നടന്നൊരു കാര്യം നടക്കൂല. ചുവന്ന കിബ്രീത്തുൽ അഹ്മദിനേക്കാൾ വീര്യമുള്ള സാധനമാണ് ഷെയ്ഖ് തർബിയത്ത്. ഹാദാ ഹുവല്ലാഹു, ഇത് വളരെ വ്യക്തമാണ്, സംശയം വേണ്ട. നമ്മളിവിടെ പറയാം, വേണോ അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോ എന്ന് വെച്ചിരുന്നു പഴയ കാലത്ത്. എന്നമാതിരി തെർബിയത്ത് വേണോ തെർബിയത്ത് വേണോ ഇവിടെ പ്രസംഗിച്ച ആളുകളും പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ യാസീനോദി ഫാത്തിയോയി ബാർനോളി, എന്നിട്ട് ഷെയ്ഖ് യൂസഫ് സുൽത്താൻ, രാജമാണിക്യം, മഹാവിമോചകൻ, വിപ്ലവകാരി, മാണിക്കക്കല്ല്, ആ മാണിക്കക്കല്ലിന്റെ കൈ പിടിച്ച് ബയ്യത്ത് ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ഷണിക്കല്ലേ. കൊത്താനുണ്ടോ തെർബിയത്ത് വേണോ ഷെയ്ഖ് വേണോ എന്താണ്? 10-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലുള്ള പണ്ഡിതന്മാർ പറയാണ് ഇത് കുട്ടികളെ ഈ ചുവന്ന മാണിക്യത്തെക്കാളും കിബ്രീത്തുൽ അഹ്മദിനേക്കാളും വീര്യമുള്ള സാധനമാണ്. നമ്മളിവിടെ മത്തി പോലെ കിട്ടില്ലേ, ചാളാന്ന് ചാവക്കാട് മാറ്റി. അതുപോലെ സുലഭല്ലേ ഷെയ്ഖുമാർ, ഒരു സ്റ്റോപ്പ് പറഞ്ഞാൽ വേഗനക്കാരെ 4 ചെയ്ത്, അവിടുന്ന് അപ്പുറത്ത് കൂലിയാട്ടി കയറിയ 2 ചെയ്ത്, അവിടുന്ന് അപ്പുറത്ത് പറഞ്ഞാൽ പിന്നെ ചെയ്ത്, എത്ര ഇഷ്ടം പോലെ ചെയ്ത്. എന്നാ പണ്ഡിതന്മാർ പറയുന്നത് സഹോദരന്മാരെ ഇതാ. ഇനി നിങ്ങൾ നോക്കൂ, മറ്റ് നമുക്ക് കാണാൻ കഴിയും എന്ന ഗ്രന്ഥം, അതിന്റെ 216-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. എന്താ മഹാൻ പറയുന്നു, ഇതെന്നാ പറയുന്നത് നിങ്ങൾ നോക്കണം. 709-ൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഇബ്നു അതായില്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാ അവരൊക്കെയാണ് ഇത് പറയുന്നത്. എന്താ പറയുന്നത്? വാഴമന്ന സാധനത്തക്കമീരത്തക്കമീൻ പറഞ്ഞിട്ട് മുമ്പ് പറഞ്ഞു, ഒരു ഷെയ്ഖിനെ കിട്ടുക എന്നത്, ഷെയ്ഖിനെ കണ്ടു കിട്ടി വിജയിക്കുക എന്നത് എന്ന് ഈ പ്രത്യേകിച്ച് ഈ കാലത്ത് ഇതര 709-ന് വഫാത്താകുന്ന ആള്, 709 എന്ന് പറഞ്ഞാൽ 600 കൊല്ലം മുമ്പ്, ആ അന്ന് സഹോദരന്മാരെ ഇന്ന് ഒരു ഷെയ്ഖിനെ കണ്ടുകിട്ടുക എന്നത് നമ്മളാ കിബിലീത്തുൽ അഹ്മദി അറിയല്ലോ, ചുവന്ന മാണിക്കക്കാരന്റെ അല്ലെ പറഞ്ഞു, എന്ത് പറഞ്ഞാലും അതിനേക്കാൾ വീര്യമുള്ളതാകുന്നു. ഇനി നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാം അബു സഅദത്ത് അഹമ്മദ് ഖോയ ശാലിയാത്തി തന്റെ ഫതാവയിൽ ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. ഇത് കാണൂല. ബഹുമാനപ്പെട്ട ഉൻവാനുൽ തൗഫീഖ് ഫി ആദാബി ത്വരീഖിൽ പറയുന്നുണ്ട്,
തരീഖത്തിന്റെ ആള് അഹ്ലുഹ അതിന്റെ ആളുകൾ മഖ്ഫിയത്തുൻ ഫിൽ ആലമീ ലോകത്ത് ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുകയായിരിക്കും. മുറബിയായ ഷെയ്ഖ് ഞാൻ പറഞ്ഞത് എന്താ, ഷെയ്ഖ് മുറബി മുറിഞ്ഞു പോയി എന്ന് ഒരു വിഭാഗം പണ്ഡിതർ പറഞ്ഞു. ഒരു വിഭാഗം പറഞ്ഞല്ല മുറിഞ്ഞു പോയി എന്ന് പറയാൻ പറ്റൂല, ഉണ്ട് ഉണ്ട്, പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടം പോലെ മത്തി പോലെ കിട്ടൂല, എവിടെങ്കിലുമൊക്കെ ഇങ്ങനെ ഒളിഞ്ഞിരിക്കാം. അതാ പറയുന്നു അഹ്ലുഹ മഖ്ഫിയത്തുൻ ഫിൽ ആലമീ ഖഫാ ലൈലത്തുൽ ഖദ്രി ഫീ ഷഹ്രി റമളാൻ. ഇതാരാ പറയുന്നത് നോക്കണം നിങ്ങൾ, ഇതാരാ പറയുന്നത്? സമസ്തന്റെ പണ്ഡിതന്മാരല്ല. നോക്ക് നിങ്ങൾ, റമളാൻ മാസത്തിൽ ലൈലത്തുൽ ഖദ്ര ഒളിഞ്ഞിരിക്കുന്നത് പോലെ എവിടെയെന്ന് നമുക്ക് അറിയില്ലല്ലോ, എന്നാ അതുപോലെയാണ് മുറബ്ബിയായ ഷെയ്ഖുമാർ ഒളിഞ്ഞു ഇരിക്കുകയാകുന്നു. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. കണ്ടോ അപ്പൊ ഇദ്ദേഹം ചോദ്യം, ഇതിപ്പോ ഇത്ര വലിയ വിഷമാണെങ്കിൽ പിന്നെ എങ്ങനെ ഇതിന് ഇങ്ങനത്തെ ഷെയ്ഖിനെ കണ്ടുപിടിക്കുക? ഇന്ന വുജൂദ ഷെയ്ഖി കൽ കിബ്രീത്തിൽ അഹമ്മദി വകൽ അങ്കാഹി. അങ്കാഹി എന്ന് പറഞ്ഞത് ആനമണി പക്ഷിയോ എന്ത് പറഞ്ഞാലും പറയും, ആ ജാതി പക്ഷി, അങ്ങനത്തെ പക്ഷിയാവുന്നു ഇല്ല എന്ന് ലോകം പറഞ്ഞതാണല്ലോ, വിഭവ വിരളമല്ലേ, അങ്ങനെയുള്ള പക്ഷിയ വസ്തുക്കളെ പോലെയാണ് ഷെയ്ഖ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ മന്ദല്ല ദീപി ഉജൂതിഹായ ഫുറൂ, പിന്നെ എങ്ങനെ ഷെയ്ഖ് ഉണ്ടാകുക, അത് കിട്ടി എങ്ങനെ? അപ്പോഴാ മൂപ്പര് പറഞ്ഞത് ഫസാറ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഇലാ അന്ന ഷെയ്ഖ മൗജൂദ്, ഷെയ്ഖ് ഉണ്ട്, മറ്റേ മുറിഞ്ഞു പോയി എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ലാക്കിൻ ലിശിദ്ദത്തി ഖഫായിഹിം വഅദമി ദുഹൂരിഹിം, അവരിങ്ങനെ തരീഖത്ത് വേണോ തർബിയത്ത് വേണോ, ദാ ഖിലാഫത്ത് സമ്മേളനം, ഇന്ന് ഖിലാഫത്ത് സമ്മേളനം, നാളെ തർബിയത്ത് സമ്മേളനം, മറ്റെന്നാ ബൈഅത്ത് സമ്മേളനം, ആർക്ക് വേണമെങ്കിലും മുറബിയാകാം, ആർക്ക് വേണമെങ്കിലും ഷെയ്ഖ് ബൈഅത്ത് ഇഷ്ടം പോലെ, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവൂല. ഉലമാ പറയും ലാക്കിൻ ശിദ്ദത്തി ഖഫായിഹിം വഅദമി ദുഹൂരിഹിം ഹുക്കിമ ബിഫഖ്ദാരിഹിം, എന്താ ഇവര് മറഞ്ഞിരിക്കുന്നത് ആ കാരണത്തിനാൽ, വെളിവാകുന്നില്ല എന്ന കാരണത്തിനാൽ ഈ ഷെയ്ഖുമാർ ഇല്ല എന്നാണ് വിധി എഴുതപ്പെട്ടിട്ടുള്ളത്. പറഞ്ഞത് മനസ്സിലായോ? ഇനി ഷെയ്ഖ് ഒറ്റൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, ഇല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്, ഇനി ചില ആളുകൾ അല്ല ഉണ്ട്, പക്ഷെ നമ്മൾ കണ്ടെത്താൻ കഴിയില്ല, വളരെ മറിഞ്ഞിരിക്കുന്നവരാണ്. വല്ലപ്പോഴൊക്കെ ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുന്നല്ലാതെ ഇങ്ങനെ വ്യാപകമായ തോതിൽ അത് ഉണ്ടാകൂല. അപ്പൊ ബഹുമാനപ്പെട്ട ഇമാം ഷഹറാനി പറയുന്നുണ്ട്, ഷെയ്ഖിന് ഉണ്ടാകേണ്ട യോഗ്യതകളൊക്കെ പറഞ്ഞപ്പോ മഹാൻ പറയാ, ഞാൻ എന്റെ ഉസ്താദിനോട് ചോദിച്ചു, അബ്ദുള്ള സീദ് അലിയുൽ ഖവാസിനോട് ചോദിച്ചു, യാ സയ്യിദി ഇന്ന ഗാലിബ മുസ്ലിഖി ഹാദ സമാനി അലാ ഹാദാ സാതിഖുന ദർജത്തിൽ വിജാൽ. അല്ല ഉസ്താദ്, നിങ്ങൾ ഈ പറഞ്ഞ ഷെയ്ഖിന് യോഗ്യതയും നിബന്ധനയും പറഞ്ഞു നോക്കുമ്പോ ഇന്നിപ്പോ മുറബിയാ ഷെയ്ഖ് ഉണ്ടാവൂല എന്നല്ലേ മനസ്സിലാവുന്നത്. ഉസ്താദിനോട് ഇമാം ഷഹറാനി ചോദിക്കുക, 1911 വഫാത്തായ സഹോദരന്മാരെ. അപ്പോ ഇമാം ഷഹറാനിന്റെ ഉസ്താദ് പറയാ, കാലനാൻ ആ ഉണ്ടാവൂലല്ലോ, പറയുന്നുണ്ടാവില്ലായിക്കോന്ന് എന്താ നോക്കി നിങ്ങൾ, അവർക്കൊന്നും അതിന് ഇഷ്ടാലേ ഇല്ല. ഇവിടുത്തെ ആൾക്കാർ ചെല്ലല്ലോ, അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് മറ്റോടത്തുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് വന്നോളീത. എന്നിട്ട് അദ്ദേഹം പറയുന്നു വമ്മൽ കാലനഹം ഇന്നഹാലായി യുർഷിദു അന്നാസ ഇലാ ബഅദിഹിം, വിൽക്കാത്തുള്ള നമ്മൾ പറയുന്നു തരീഖിന്റെ ഷെയ്ഖ് മുറബ്ബിയാണ് എന്ന് പറയപ്പെടുന്ന ആളുകൾ തന്നെ മുത്തലക്കായ മുറബിയല്ല ചില കാര്യത്തിലേക്ക് മാത്രമേ ഇർഷാദ് ചെയ്യുന്നുള്ളൂ. മറ്റേ ഷെയ്ഖായിലേ എന്നൊക്കെ പറയും, അതിനാ മറുപടി അത് മുത്തലക്കാരൂപത്തിൽ എല്ലാത്തിലും പറയാറില്ല. ഉമാർപ്പെട്ട് പറയാണ് ഇന്നുള്ളവർക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് അമ്മയുള്ള അല്ലെങ്കിൽ അതുപോലെ ഷെയ്ഖുമാരാണെന്ന് പറയാറില്ല, ബഅദുല്ലുബിലേക്ക് ഇർഷാദ് ചെയ്യുന്നവരെയുള്ളൂ. സഹോദരന്മാരെ, ഇത് പറയുന്നത് ഞാനല്ല, നമുക്ക് ഈ ഇബാറത്ത് കാണാൻ കഴിയും. എന്നാ നിങ്ങളെ ഇതുണ്ടല്ലോ, നിങ്ങളെ ചെയ്യും എങ്ങനെയാണെന്നും പറയത്തില്ല, അങ്ങനെ ഞങ്ങളെ ചെയ്യും കൂട്ടിക്കോ എന്ന് പറഞ്ഞാ എങ്ങനെ ആ കൊച്ചു വിഷയങ്ങളിൽ എറുപത്തി ആളക്കോട്ടെ പറയുന്നത് ഖലീഫ ഷെയ്ഖിന്റെ മഹാനവരുടെ ഖലീഫമാർ, ഖലീഫമാരിൽ 4 നമ്പർ ഖലീഫയാണ് ഇയാൾ. ഈ ഖലീഫയൊക്കെ മൗലിദാണ്. അങ്ങനെ ഹസി റബ്ബി ജല്ലല്ലാ മാ ഫീ ഖൽബി ഗൈറുല്ലാ നൂറ് മുഹമ്മദ് എന്ന് പറഞ്ഞു അബ്ദു ബിസ്മിക യാ അല്ലാ അഹ്മദ് നബി സലാമുല്ലാ. എന്നിട്ട്
പറഞ്ഞിട്ട് റബ്ബിന്റെ പ്രഭയാണ്. ഞാൻ കാണിച്ചാ മുഖം ഒന്ന് കാണിച്ചെന്നെ പ്രകാശം ചെയ്യുന്ന പോട്ടെ മുഖം കാണാൻ വേണ്ടിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചരാ. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലും മുഖാണ് ബദനകം റബ്ബിന്റെ പ്രയാണ് ബഹലിലും കുത്തുബുസമാനാണ് കരയിലും കടലിലും ബഹലിൽ കുത്തുബുസമാനാണ് സുൽത്താൻ യൂസഫ് വലിയ ചെറുക്കാരനല്ല പോലെ മാത്തൊക്കെ പാടാ പാടുമ്പോ കൗസുല്ലാളം ായവരെ സമനായി വന്നവരെ അറിയുന്ന മഹാനവരെ സുൽത്താൻ യൂസഫ് വലിയുള്ള ചിലക്കാരനല്ല. അപ്പൊ ബറലും ബർബിലും തുബും ഗൗസും പിന്നെ എന്തൊക്കെ ഗൗസും സമാൻ ഗൗസും എന്തോ എല്ലാം കൂടിയതാണ്. ഇത്രക്ക് വലിയ ആളാണ് മഹോ വ്യക്തിത്വം. എനിക്കെത്തുമോ അല്ലാണ് അല്ലാ ബദറിനെല്ലും മുഖമാണ് ബദറിനെല്ലും മുഖം. എന്താ ബദറിനെ വലുത് പ്രകാശിക്കാം. ഇത് നോക്കി ജീലാദി സശംസി പ്രകാശനം ചെയ്യാം. പ്രകാശനം ചെയ്യുന്ന ശൈഖിന്റെ കൈകിയുണ്ടോ? ഇടത്തെ കൈ ശൈഖ് മുതലിട്ടിങ്ങനെ ഇടത്തെ ഒറ്റ കയ്യും മട്ടെ ഇടത്തെ കൈയിന്റെ ഈ വരമേണം മുതലിട്ടുകള് ശരി മുതലിന്റെ ഹുക്കം എന്താ? നിങ്ങളെ ശൈഖാണ് അല്ല നിങ്ങളൊന്ന് പറയും ഇതിന്റെ ഹുക്കം എന്താ? ഒന്നുകൂടെ വേറെ ചെറുപരലി അല്ലെങ്കിൽ അത്തേ കൈന്റെ തൊഴില് ഈ വരലിന്റെ ഇടതേ കൈ എവിടാനും നമ്മള് സാധാരണ നാമാരും മൂത്ര വരലുടെ വരലുണ്ട് ചെറുവരലിന്റെ അടുത്ത വരലുണ്ട് ഈ വരലിൽ മുതലേ വരുന്നത് ഹറാമാണെന്ന് ചില വണ്ടി പത്താം ചില വണ്ടി ചെയ്യുന്നത് നിങ്ങൾക്കറിയോ ചില്ലറ വിഷയല്ല. നമ്മക്കിപ്പത് പറഞ്ഞു നമുക്ക് വിവരമില്ലത് നമ്മള് പോക്കനെ പോകട്ടെ. ഇത് ശൈഖ് തരീഖ് മുറബ്ബി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സംഗതിയാണ് അവര് നിങ്ങളില്ലേ ബഹുമാനപ്പെട്ട ചരിത്രം എല്ലാവർക്കും അറിയും. മഹാനവരുടെ ഋഷ്യന്മാരും അദ്ദേഹത്തിന്റെ കാലത്തിൽ ഒരു ശൈഖ് ഉണ്ട് എന്ന് പറഞ്ഞു. ആ ശൈഖിനെ കാണാൻ പോയി ഒരു ശൈഖ് പള്ളിയിൽ ഭാഗത്തിൽ നിന്ന് ശൈഖിനെ കാണാൻ പോയി കാണാൻ പോയ ചെന്നു ശിഷ്യാർ പരിവാരം വലിയ ശൈഖാന്നൊക്കെ ചെന്നിരുന്നു. എപ്പോ എന്താ ചെയ്തെന്ന് അറിയോ നിങ്ങൾ? ആ ശൈഖ് കിബ്ലക്ക് മുന്നൊന്നാണ് തൂപ്പി. എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞാണ് ഹദീഖത്തുൽ നദിയ സർവതരീഖത്തുൽ മുഹമ്മദിയിലൊക്കെ കാണാം കിബ്ലക്ക് മുന്നിട്ട് തൂപ്പി. അതൊന്നുമില്ല നമ്മളെ ചെയ്യണ പരിപാടി തന്നെ. നമ്മൾ പോയത്തക്കാരല്ലേ നമുക്ക് വിവരമില്ലാത്തവരെ പിന്നെ എന്തും പറ്റില്ല. കിബ്ലക്ക് മുന്നിട്ട് തുപ്പി കുട്ടിയൊക്കെ അബൂ യസീദിൽ ഇസ്ലാമി സൂഫിയാക്കളെ ചക്രവർത്തിയാണ്. അവരും ശിഷ്യകാലങ്ങളും തിരിച്ചിട്ട് പോകുന്നു. അപ്പൊ ശിഷ്യന്മാർ ചെന്നിയ ഉസ്താദ് നിങ്ങൾക്ക് ശൈഖിനെ പോയിട്ട് ഒരു സലാമും കൂടി പറയാതെ കുട്ടികളെ അയാൾ ഏതാകാൻ പറ്റൂല. അയാൾ തുപ്പിയത് കിബിലയിലേക്കല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഒരു ശൈഖാണെങ്കിൽ ആ മുറായത്തിൽ ആദാബ് ഭരിക്കണ്ടേ? കിബില ബഹുമാനിക്കപ്പെട്ട കേന്ദ്രമല്ലേ? അവിടേക്ക് തുപ്പാൻ പറ്റുമോ? അത് ആറാമൊന്നല്ല. നിങ്ങൾ കരിമോ സഹോദരന്മാരെ എന്നിട്ട് അബൂ ജഹൽ ഇസ്ലാമി തിരിച്ചു പോകുന്നാ? നമ്മളെ ശൈഖാണ് ഈ പറഞ്ഞത്. നമ്മളെ ശൈഖ് ഇനി അടുക്കണില്ല. ഒരു പെണ്ണുങ്ങളെ കുളത്തിൽ കോട്ടണിയുടെ കോട്ടൻ്റെ കയ്യിലുണ്ട്. അപ്പൊ നമ്മളെ ശൈഖിന്റെ വർത്തമാനങ്ങൾ ഇങ്ങോട്ട് വേണ്ട. ഇതിന് ഈ ജാതി നമ്മള് തെറിയത്തും ഭയങ്കര ശൈഖ് തസ്ലീഖ് ഒക്കെ ഉണ്ട് എന്ന് പറയുക എന്നല്ലാതെ അത് ഖൗസുൽ ബഹലിലും ബർലിലും പിന്നെ എവിടൊക്കെ ഉള്ളത് അവിടെ ഒക്കെ ശൈഖും കുത്തുബും വലിയും ഖൗസുമാണ് എന്നാ മാലയിൽ പറഞ്ഞത് മൗലിദ് ഇബ്രാഹിം. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഈ പറഞ്ഞ തെർബിയത്തിന്റെ ഈ തെറിയത്ത് അത് മുസ്ലിങ്ങൾക്ക് വേണ്ട, അത് മുസ്ലിങ്ങൾക്ക് ആവശ്യമുള്ള തെർബിയല്ല എന്ന് ഈ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ഈ ഷെയ്ഖു എല്ലാവർക്കും ഷെയ്ഖു അല്ലെങ്കിൽ എല്ലാവരും തെരീഖാവുക എന്നാണ്. ഇവിടെ പ്രസിദ്ധ ആളിൽ പറഞ്ഞു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന്, തെരീഖത്ത് ഖാദിയ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. ഏയ് നിങ്ങൾ മൊഴിയത്ത് നിങ്ങൾ നമ്മളെ കുത്തിപ്പിയല്ലേ എന്റെ തെരീഖ നിലനിൽക്കും എന്നാണല്ലോ മൊഴിയത്തിൽ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്തിനാണ് നിങ്ങൾ ഈ ഖാദിയ തരീഖത്തിനെതിരെ തിരിയുന്നത്? എന്താ ചോദ്യം? എങ്ങനെയാണ് ചോദ്യം ജവാബ് കൂടി നല്ല പണ്ടുണ്ട്. ഐ പറഞ്ഞ വാദത്തിനുള്ള തെളിവ് വേറെ തെളിവ് എല്ലാരെ കോഴിയും കൂകിയാടുന്നുമേ മുഹയ്യദ്ദീൻ കോഴി തീ ജാമത്തോളം കൂവും.